കേരളത്തിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് വേദനിക്കുന്ന ഒരാളെ കാട്ടിത്തരാൻ കഴിയും? സാധാരണക്കാരെ ജനങ്ങളെ നെഞ്ചത്തടിച്ച് കരയുന്ന രാഷ്ട്രീയക്കാരാണ്. അവരെ പോയി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നതാണ്. കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നവരെ മറികടക്കാനുള്ള സ്വാധീനമുള്ള പാർട്ടിയാണ് സി പി എം. ആം ആദ്മി പാർട്ടി പൊളിറ്റിക്സ് അല്ല, ഒരു സ്റ്റൈലാണ്. പക്ഷേ ആർക്ക്? എല്ലാം ജനങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനെയല്ല, എല്ലാം ജനങ്ങൾക്ക്. അവിടെയാണ് പ്രശ്നം. ജഹാംഗീർപുരി നടക്കുന്നത്, ഈ അഴിഞ്ഞാട്ടം നടക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി ആയിരിക്കുന്നിടത്താണ്. അതില്ല, പക്ഷെ അരവിന്ദ് കെജ്രിവാൾ അവിടേക്ക് പോകുന്നില്ല. വെടിയുണ്ടയില്ലാത്ത തോക്കുമായി പ്രതിപക്ഷം കുറേ നാളായി അലയുകയാണ്. അവർക്ക് ഉറക്കമില്ല. അവരുടെ പ്രശ്നം, ഒരിക്കൽ കൂടി ഇടതുപക്ഷത്തിന് കേരളത്തിൽ ഭരണം ലഭിച്ചാൽ അവർ വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ ഈ അവസ്ഥയാണ്. പിണറായി വിജയനല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെങ്കിൽ, പറയട്ടെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ല കേരളം ഭരിക്കുന്നതെങ്കിൽ ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെടില്ല. ഈ ആത്മവിശ്വാസമാണ് ദിലീപ് എന്ന നടനെ നയിച്ചത്. ഡിവൈഎഫ്ഐയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ തലവേദന ആകാശ് തില്ലങ്കരിയും അർജുൻ ആയങ്കിയുമാണ്. ക്രിമിനൽ ഡിവൈഎഫ്ഐക്ക് പേടിയുണ്ടോ? എന്തിന്? സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റും രാജ്യസഭാ അംഗവുമായ ശ്രീ എ എ റഹീമാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ എ എ റഹീം. നമസ്കാരം. ഇപ്പം ഡബിൾ പ്രൊമോഷനാണല്ലോ, അതായത് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായി രാജ്യസഭാ അംഗമായി. എന്ത് പറയുന്നു? സന്തോഷമുള്ള കാര്യമല്ലേ. പാർട്ടി ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നു, അത് വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതൊരു പാർട്ടി പ്രവർത്തനത്തിന് ലഭിച്ച ഒരു അംഗീകാരമാണ്. ആ, അതിനിടയിൽ ലഭിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണത്. ഉത്തരവാദിത്തമാണ്. നമ്മളത് ഈ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ വളരെ നോക്കിയും കണ്ടും വളരെ ഗൗരവത്തോടു കൂടിയും രാജ്യസഭാംഗം എന്നുള്ള പണിയെടുക്കേണ്ട ഒരു കാലത്താണ് ആ പണി ഏൽപ്പിക്കുന്നത്. സി പി ഐഎമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എന്ന നിലയിലും കാണുന്നത് ഭാരിച്ച ഉത്തരവാദിത്തമാണ്. പക്ഷേ അത് വലിയ അംഗീകാരമാണ്. തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും വളരെ വലിയ അംഗീകാരമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സി പി ഐ എമ്മിലെ അംഗത്തെ സംബന്ധിച്ച് ഈ ചെറിയ പ്രായത്തിൽ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക്, അത് തീർച്ചയായിട്ടും വലിയ അംഗീകാരമാണ്. ഞാനതിനെ വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും തന്നെയാണ്, നിറഞ്ഞ സന്തോഷത്തോടെയും തന്നെയാണ് കാണുന്നത്. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ ഡി വൈ എഫ് ഐയുടെ സംസ്ഥാന സമ്മേളനം പത്തനംതിട്ടയിൽ തുടങ്ങിക്കഴിഞ്ഞു. അതെ. അഖിലേന്ത്യാ സമ്മേളന തീയതിയായോ? മെയ് 12-ാം തീയതി ആരംഭിക്കും. മെയ് 12 മുതൽ 15 വരെ കൽക്കത്തയിലാണ്. കൽക്കത്തയിലാണ്. കൽക്കത്തയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ എല്ലാം വലിയ തിരിച്ചുവരവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഡി വൈ എഫ് ഐയുടെ അഖിലേന്ത്യാ സമ്മേളനത്തിന് കൽക്കത്ത വേദിയാകുന്നത്. തിരിച്ചുവരവെന്ന് പറയാറായോ? കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പോലും അക്കൗണ്ട് കഴിഞ്ഞ നിയമസഭ അല്ല, ഇപ്പോൾ ഒടുവിൽ നടന്ന പൊതുതെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പ്, ഇതിനിടയിൽ നടന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകൾ, ഇതെല്ലാം വളരെ വിസിബിളാണ്, ഒരു തിരിച്ചുവരവിൻ്റെ സൂചന കൃത്യമായി കാണുന്നുണ്ട്. പിന്നെ ഡി വൈ എഫ് ഐയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നത് വലിയ ഉണർവാണ് പശ്ചിമ ബംഗാളിലെ യുവജന പ്രസ്ഥാനത്തിനിടയിൽ ഉണ്ടായിട്ടുള്ളത്. മറ്റൊന്ന്, കേരളത്തിൻ്റെ അകത്ത് ഇപ്പോൾ ഡി വൈ എഫ് ഐയുടെ സ്വാധീനത്തെക്കുറിച്ച് ആർക്കും ഒരു തർക്കവുമില്ല. മറിച്ച് കേരളത്തിന് പുറത്തേക്ക് നോക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പം പശ്ചിമ ബംഗാളിൽ ഈ പറയുന്ന രീതിയിലൊരു ഉണർവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും, ത്രിപുര അടക്കം സ്വാധീനശേഷിയുള്ള പല മേഖലകളിലും ഡി വൈ എഫ് ഐക്ക് വലിയ രീതിയിലൊരു എന്താ പറയുന്ന ഒരു വളർച്ച നേരിട്ടു എന്ന് പറയാൻ കഴിയില്ല. അന്നേരം ദേശീയ തലത്തിലേക്ക് നോക്കുമ്പോൾ ഡി വൈ എഫ് ഐയുടെ പ്രസക്തി എത്രമാത്രമുണ്ട്? നല്ല പ്രസക്തിയാണ്. ഒന്ന് അങ്ങീ പറഞ്ഞ കാര്യമാണ്, അതായത് നമ്മൾ കേരളം വിട്ടാൽ എവിടെയും ഇല്ല എന്നുള്ളത് കേരളത്തിൽ ഏറെക്കാലമായി നടക്കുന്നൊരു പ്രചരണം മാത്രമാണ്. ഇപ്പോൾ ഞാൻ ഇന്നിപ്പോൾ വരുന്നത് 2 ദിവസങ്ങൾക്ക് മുമ്പ് മഹാരാഷ്ട്രയിലായിരുന്നു. മഹാരാഷ്ട്ര ഡി വൈ എഫ് ഐയുടെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടാണ് വന്നത്. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത വലിയ ബഹുജന റാലിയായിരുന്നു നാസിക്കിന് സമീപം നടന്നത്. ഡി വൈ എഫ് ഐയുടെ സംസ്ഥാന സമ്മേളനമായിരുന്നു. ഡി വൈ എഫ് ഐയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഉടനീളം ആദ്യം മുതൽ അവസാനം വരെ അവർക്കൊപ്പം ചിലവഴിക്കുകയും പങ്കെടുക്കുകയും ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. വളരെ ഫലപ്രദമായ സമ്മേളനമായിരുന്നു. ഉത്തർപ്രദേശിലാണ് അതിന് തൊട്ടുമുമ്പ് ഡി വൈ എഫ് ഐയുടെ സംസ്ഥാന സമ്മേളനം നടന്നത്. ഉത്തർപ്രദേശിൽ ഞങ്ങൾ അംഗങ്ങൾ കുറവാണ്, പക്ഷേ നല്ലൊരു സംഘടന ഇവിടെയുണ്ട്. പിന്നെ ത്രിപുര അങ്ങ് സൂചിപ്പിച്ചു. ത്രിപുരയിൽ മെയ് 4-ഉം 5-ഉം ത്രിപുരയിൽ അഗർത്തലയിൽ വെച്ച് സംസ്ഥാന സമ്മേളനം നടക്കാൻ പോവുകയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും ഘടകങ്ങളുണ്ട്. തീർച്ചയായിട്ടും എല്ലാ ഇപ്പോൾ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ചിലയിടത്ത് ഡി വൈ എഫ് ഐക്ക് ഘടകങ്ങളില്ല എന്നുള്ള പരിമിതിയുണ്ട്. അതും വരും ദിവസങ്ങളിൽ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ തമിഴ്നാട് നല്ല മൂമെൻ്റ് ആണ്. ഇപ്പോഴവിടെ വിവിധ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള യുവതി യുവാക്കളുടെ വലിയ സൈക്കിൾ റാലി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശിയിൽ മെയ് 1-ാം തീയതി അത് സമാപിക്കുകയാണ്. തെലുങ്കാനയിൽ, കർണാടകയിൽ, ആന്ധ്രാപ്രദേശിൽ നല്ല മൂമെൻ്റ് ആണ് ഡി വൈ എഫ് ഐക്കുള്ളത്. ഈവൻ കാശ്മീരിൽ വിഭജനത്തിന് മുമ്പ് വരെ നല്ല മൂമെൻ്റ് ആയിരുന്നു. വിഭജനത്തിന് ശേഷം അവിടെ തിരങ്ങ വഷളായി. പക്ഷേ ഇപ്പോൾ വീണ്ടും അവിടെ യുവജന പ്രസ്ഥാനത്തിന് ഡി വൈ എഫ് ഐയുടെ പ്രവർത്തനം പുനരാരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1980 ലൂധിയാനയിലാണ് ഡി വൈ എഫ് ഐക്ക് രൂപം നൽകുന്നത്. പക്ഷേ പഞ്ചാബിലെ സ്ഥിതി എങ്ങനെയുണ്ട്? പഞ്ചാബിൽ ഡി വൈ എഫ് ഐ ഉണ്ട്. ഡി വൈ എഫ് ഐ ഈ പറഞ്ഞതുപോലെ
മഹാരാഷ്ട്ര പോലെ ശക്തമല്ല ഞങ്ങൾക്ക്. ഇപ്പം 42 വർഷങ്ങൾ പിന്നിട്ടു. പക്ഷേ ദേശീയ തലത്തിൽ നോക്കുമ്പം ഒരു വലിയ വളർച്ചയിലേക്ക് എന്തുകൊണ്ടാണ് ഡി വൈ എഫ്ഐക്ക് പോകാൻ കഴിയാത്തത്? കാരണം ഇപ്പോഴും സമരങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. ഒരു സമര സംഘടന എന്ന നിലയിൽ കഴിഞ്ഞ ഒരു ഇപ്പോൾ ഒരു വർഷം ഇപ്പോൾ കോവിഡിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു എങ്കിലും ഒരു വലിയ സമരങ്ങൾ ചെയ്ത ദേശീയ തലത്തിൽ ഡി വൈ എഫ്ഐക്ക് പറയാനുണ്ടോ? എടുത്തു തീർച്ചയായിട്ടും ഈ തൊഴിലില്ലായ്മയ്ക്കെതിരെ രൂക്ഷമായ സമരങ്ങൾ ഡി വൈ എഫ്ഐ നടത്തി വരുന്നുണ്ട്. ഹരിയാനയിലും രാജസ്ഥാനിലുമാണ് രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയുള്ള സംസ്ഥാനം. രണ്ടിടത്തും ശക്തമായ പ്രക്ഷോഭങ്ങൾ ഡി വൈ എഫ് ഐ നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഈ ഹരിയാനയിലും രാജസ്ഥാനിലും സമീപകടത്താണ് ഡി വൈ എഫ് ഐയുടെ സംസ്ഥാന സമ്മേളനം നടന്നത്. രാജസ്ഥാനിൽ പൂർണ്ണസമയം ഞാൻ വ്യക്തിപരമായി പങ്കെടുക്കുകയും ചെയ്തിരുന്നു. നല്ല മൂമെൻ്റാണ് എന്ന വ്യക്തിപരമായ അനുഭവം പങ്കുവെക്കാനാണ് ഞാനത് എടുത്തു പറഞ്ഞത്. അപ്പോൾ ഇവിടെയെല്ലാം തൊഴിലില്ലായ്മയ്ക്കെതിരായ ശക്തമായ സമരം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. തൊഴിലില്ലായ്മയ്ക്കെതിരെ മാത്രമല്ല രാജ്യത്ത് സ്വകാര്യവൽക്കരിക്കപ്പെട്ട മേഖലകളിൽ സംവരണം വേണമെന്ന് രാജ്യത്ത് ആദ്യമായി ആവശ്യപ്പെട്ട സംഘടന ഡി വൈ എഫ് ഐ ആണ്. അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും വലിയ കൺവെൻഷനാണ് ഡൽഹിയിൽ നടന്നത്. ഞങ്ങൾ മാത്രമല്ല തൊഴിലാളികളുമായി കൂടി ചേർന്ന് സി ഐ ടി ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകളുമായി കൂടി ചേർന്ന് പ്രക്ഷോഭം വിപുലപ്പെടുത്തേണ്ടതുണ്ട്. അതിൻ്റെ കൺവെൻഷൻ ഡൽഹിയിൽ നടന്നു കഴിഞ്ഞു. പലപ്പോഴും ഡി വൈ എഫ് ഐ ദേശീയ തലത്തിലോ മറ്റേതെങ്കിലും സംസ്ഥാനത്തിലോ നടന്ന പ്രക്ഷോഭങ്ങൾ ദേശീയ മാധ്യമങ്ങളുടെയോ കേരളത്തിലെ തന്നെ മാധ്യമങ്ങളുടെയോ ശ്രദ്ധാകേന്ദ്രമായി മാറാറില്ല. എന്നാൽ അതിനെ ഞാൻ നമ്മുടെ ദൗർബല്യം പറയാം, സാമൂഹ്യ മാധ്യമങ്ങളെ പ്രയോജനപ്പെടുത്തി അതിനെ ശരിയായ വിധം പ്രചരിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്നൊരു പരിമിതി ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ ഭാവിയിൽ പരിഹരിക്കും. അത് മാറ്റാനുള്ള ശ്രമം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ പരിമിതി ദൗർബല്യത്തെ ഞാൻ തുറന്ന മനസ്സോടെ അംഗീകരിക്കുന്നു. പക്ഷേ ആ ദൗർബല്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ പരിപാടി നടക്കുന്നില്ല എന്നല്ല. വളരെ വിപുലമായ ഭയങ്കരമായ അതായത് അങ്ങ് മനസ്സിലാക്കേണ്ടത് ഹൃദയം കൊണ്ട് ഡി വൈ എഫ് ഐയോട് ചേർന്ന് നിൽക്കുന്ന ഈ ആശയങ്ങളെ സ്നേഹിക്കുന്ന ഭഗത് സിംഗിനെയും രാജ്ഗുരുവിനെയും സുഖ്ദേവിനെയും എല്ലാം ഹൃദയത്തിൽ ചേർത്ത് പിടിക്കുന്ന അംബേദ്കറിനെ സ്നേഹിക്കുന്ന ഒരു ഒരു വലിയ വിഭാഗം. പക്ഷേ ഉത്തരേന്ത്യയിൽ നിന്നൊരു തീപ്പൊരി ഒരു നേതാവിനെ ഡി വൈ എഫ് ഐക്ക് കണ്ടെത്താൻ കഴിയുന്നില്ലല്ലോ. ഇപ്പം തന്നെ നമ്മളെപ്പോഴും സംഘപരിവാറിൻ്റെ പ്രശ്നങ്ങൾക്കെതിരെ അല്ലെ അവർ അവരുടെ ഭീഷണി അല്ലെങ്കിൽ അവർ സൃഷ്ടിക്കുന്ന ഒരു രീതി അതിനെ എതിർക്കുന്നുണ്ട്. പക്ഷേ ഗ്രാസ് റൂട്ട് ലെവലിൽ അവരോട് നേരിടാനുള്ള ഒരു ശേഷിയിലേക്ക് എങ്ങനെ ഡി വൈ എഫ് ഐ ഉയരും? അല്ല അത് ഒരു ഒരൊറ്റ അതിനൊരു മരുന്നൊന്നുമില്ല, ഒറ്റമൂലിയൊന്നും അതിനകത്തില്ല. നിരന്തരമായി രാഷ്ട്രീയ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തുക, അതിനുവേണ്ടി സംഘടനയെ ശക്തമാക്കുക നമ്പർ വൺ. നമ്പർ ടു എന്ന് പറയുന്നത് നിരന്തരമായി സമൂഹത്തിൽ ഇടപെടുക. അത് സയൻസ് ടെമ്പർ വർദ്ധിപ്പിക്കുക, അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ പ്രാദേശിക തലത്തിൽ ആളുകളെ സംഘടിപ്പിക്കുക. അതിനെല്ലാം സാധിക്കുന്ന ഇടമാണ് ഇന്ത്യ, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ദേശീയ തലത്തിൽ സി പി എം പോലും ഇപ്പം കേരളത്തിൽ നിന്ന് മാറി നോക്കുമ്പോൾ സി പി എം പോലും ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഡി വൈ എഫ് ഐയുടെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി? രണ്ട് വളരെ വലിയ പ്രസക്തിയാണുള്ളത്. നമ്മൾ ഈ മനസ്സിലാക്കേണ്ടത് സി പി എമ്മിൻ്റെ പ്രസക്തി കുറയുന്നു എന്നുള്ള അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല. ഇപ്പോൾ ത്രിപുരയിൽ അവസാനിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് മുംബൈയിലെ ലോങ് മാർച്ച് നടന്നത്. ഈ മഹാരാഷ്ട്ര സംസ്ഥാന സമ്മേളനം നടന്നു എന്ന് ഞാൻ പറയുന്ന സ്ഥലം ഈ ലോങ് മാർച്ച് ആരംഭിച്ച സ്ഥലമാണ്. അപ്പോൾ ലോങ് മാർച്ച് രാജ്യത്തിന് നൽകിയ ആവേശം ചെറുതായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഈ മോദി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ജനങ്ങൾ പൊരുതാൻ ആരംഭിച്ചത് അതിന് വലിയ രാസതരകമായി മാറിയത് ഈ ലോങ് മാർച്ചാണ്. മുംബൈയിലെ കർഷകരുടെ ലോങ് മാർച്ച്, രാജസ്ഥാനിലെ കർഷക സംഘം നടത്തിയ വലിയ സമരങ്ങൾ, വിവിധ സംസ്ഥാനങ്ങളിൽ ഇതുപോലെ നമുക്ക് എടുത്തു പറയാൻ കഴിയും. പക്ഷേ അതിൻ്റെ ഏറ്റവും ഒടുവിൽ ഇതിൻ്റെയെല്ലാം ഒരു പൊളിറ്റിക്കലായിട്ടുള്ള റിസൾട്ട് എൻകാഷ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അല്ല, ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവർ നിരാശരായി പോകുന്ന ഈ എൻകാഷ് ചെയ്യേണ്ട റിസൾട്ടിലല്ലേ? അല്ല, അങ്ങനെ മാത്രമല്ല, നമ്മൾ ഒരു വലിയ സമരം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. ഇടതുപക്ഷം പൊളിറ്റിക്സാണ്, ലെഫ്റ്റ് പൊളിറ്റിക്സാണ് ഇന്ന് ഓൾട്ടർനേറ്റീവ് എന്ന് തെളിയിക്കുന്നു. രണ്ടാമതൊരു കാര്യം, കേരളം ഒരു വലിയ ബദലായി നിൽക്കുന്നു. ഈ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് പ്രസ്താവനകളിലും സ്റ്റേറ്റ്മെന്റുകളിലും അല്ലെ പ്രകടനങ്ങളിലും മാത്രമല്ലേ ഉള്ളൂ. ഏറ്റവും ഒടുവിൽ ജഹാംഗീർപുരിയിൽ ആരായിരുന്നു ഓൾട്ടർനേറ്റീവായി മാറിയത്? ആരായിരുന്നു പ്രതിരോധമായി മാറിയത്? ഡൽഹിയിലെ സി പി ഐ എമ്മിൻ്റെ സംഘടന എണ്ണത്തിൽ ദുർബലമാണ്. ഞങ്ങളുടെ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ വലിയ സജീവ സാന്നിധ്യമല്ല. പക്ഷേ അവിടെ ഏറ്റവും പ്രകടമായ ആ പ്രശ്നത്തിൽ ഇടപെട്ടതാരാണ്? ബൃന്ദയല്ലേ? ഞാൻ ലോങ് മാർച്ച് ഒരു ഇമേജായി പറഞ്ഞതുപോലെ ബൃന്ദ നൽകുന്ന ബൃന്ദ അതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഇമേജ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നൽകുന്ന ഊർജ്ജം എന്താണ്? അവിടെ ഉപാധിരഹിതമായി ഒരു ഉപാധിയുമില്ലാതെ സംഘപരിവാറിനെതിരെ ഏറ്റുമുട്ടാൻ സി പി എമ്മിന് മാത്രമേ സാധിക്കൂ, ലെഫ്റ്റ് പൊളിറ്റിക്സിന് മാത്രമേ സാധിക്കൂ. അല്ലെ, ബൃന്ദക്കാരായിട്ട് അവിടെ ഇടപെട്ടത് വളരെ സ്വാഗതാർഹമായ കാര്യമാണെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഈ ഒരു ലോങ് ടൈം ബാക്കിലേക്ക് നോക്കുമ്പോൾ ബൃന്ദക്കാരായിട്ട് എവിടെ ഇടപെട്ടിരിക്കുന്നു മറ്റ് വിഷയങ്ങളിൽ? ഇപ്പം ഡൽഹി പോലൊരു സംസ്ഥാനത്ത് എ കെ ജി ഭവനും എല്ലാം ഉണ്ട്. പക്ഷേ അവിടെ ആം ആദ്മി പാർട്ടി പോലൊരു പാർട്ടി വന്ന് ജനങ്ങളുടെ മനസ്സ് കീഴടക്കി അധികാരത്തിലേറി രണ്ടാം തവണയും വരുന്നു. അവർ പഞ്ചാബിൽ ഭരണം പിടിക്കുന്നു. അന്നേരം നമ്മുടെ അല്ലെ സി പി എം എവിടെ പോയി സഖാവെന്ന് ചോദിച്ചാൽ ഈ അതിന് മറുപടി അതിനെല്ലാം അതിൻ്റെതായ സമയമുണ്ട് ദാസാന്ന് മറുപടി അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ
ഇപ്പോൾ ആം ആദ്മി പാർട്ടി എടുക്കുന്നൊരു പൊളിറ്റിക്കൽ ടാറ്റിക്സ് അവരുടെ സമീപനവും വേറെയാണ്. ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളെ വലിയ തോതിൽ അവർ ഉപയോഗിക്കുന്നുണ്ട്, ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അതിനപ്പുറത്ത് അവർ ഈ അസ്വസ്ഥരായ ഇന്ത്യൻ ജനവിഭാഗങ്ങളെ, പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പൊളിറ്റിക്കൽ ബ്രാൻഡാണ് എ ഐ പി. ഞാൻ ഉപയോഗിക്കുന്ന ഞാൻ പറയാം അതിലേക്ക് വരാം. സി പി എം അത് മാത്രമല്ല, സി പി എം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പൊളിറ്റിക്സാണ്, ആം ആദ്മി പാർട്ടി പൊളിറ്റിക്സ് അല്ല, ഒരു സ്റ്റൈലാണ്. പക്ഷേ ആർക്ക്, എല്ലാം ജനങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനെയല്ല, എല്ലാം ജനങ്ങൾക്ക്. അവിടെയാണ് പ്രശ്നം. ജഹാംഗീർ പുരി നടക്കുന്നത്, ഈ അഴിഞ്ഞാട്ടം നടക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായിരിക്കുന്നിടത്താണ്. അതില്ല, പക്ഷെ അരവിന്ദ് കെജ്രിവാൾ അവിടേക്ക് പോകുന്നില്ല. അരവിന്ദ് കെജ്രിവാളിന് നടന്നവിടെ ചെല്ലാം, ഇത് തടയാൻ പറയാം. എന്തു തന്നെയായാലും ബൃന്ദ കാരാട്ടിനേക്കാൾ ഇലക്ട്രൽ പൊളിറ്റിക്സിൻ്റെ സേവ ഉള്ളത് അദ്ദേഹത്തിനാണല്ലോ. ആ ഒരു ഭരണഘടനാ പദവി വഹിക്കുന്ന ആളല്ലേ, അദ്ദേഹം പോയില്ലല്ലോ. പോകാത്തതുകൊണ്ട്, പോയില്ല എന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഭഗവത്ഗീത പഠിപ്പിക്കണം എന്ന് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഗുജറാത്തിൽ നിർബന്ധമാക്കുന്നു. നിർബന്ധമാക്കുമ്പോൾ അതിനെ ആം ആദ്മി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ആം ആദ്മി വിഭാവനം ചെയ്യുന്ന പൊളിറ്റിക്സ് എന്നാണ്. ഇന്ത്യ നേരിടുന്ന പ്രശ്നം വർഗീയതയാണെങ്കിൽ ആ വർഗീയത എന്ന പ്രശ്നത്തോട് ആം ആദ്മിയുടെ സമീപനം എന്താണ്? അത് തികഞ്ഞ സന്ധിജയിലാണ്. അവർ അല്ലാതെ കുറച്ച് ഗിമ്മിക് കാണിക്കുന്നു. ആ ഗിമ്മിക്ക് ജനങ്ങൾ സ്വീകരിക്കപ്പെടുന്നതിൻ്റെ കാരണം എന്താണ്? ജനങ്ങൾ അത്രയേറെ അസ്വസ്ഥരായതുകൊണ്ടാണ്. റഹീം സി പി എമ്മിനെ പ്രതിനിധീകരിച്ച് വിവിധ ചാനലുകളിലെല്ലാം പോയി പാർട്ടിയുടെ ഒരു നയം അല്ലെ വ്യക്താവിനെ പോലെ സംസാരിക്കുന്ന ആളാണ്. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരു വിവാദം, ഗുജറാത്തിലെ ഗവേണൻസിനെ കുറിച്ച് പഠിക്കാൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിയെ മുഖ്യമന്ത്രി അങ്ങോട്ട് അയക്കുകയാണ്. അന്നേരം ഇപ്പോൾ എല്ലാ എതിർ കക്ഷികളും ചോദിക്കുന്നുണ്ട്, ഗുജറാത്തിൽ നിന്നാണോ പാഠം പഠിക്കേണ്ടതെന്ന്? ഗുജറാത്തിൽ കേരളത്തിൽ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിനെ എങ്ങനെ ന്യായീകരിക്കില്ല? ഈ പറയുന്ന പർട്ടിക്കുലർ ഏരിയ എന്ത് പഠിക്കാനാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ വിശദാംശം എനിക്കറിയില്ല. വിവിധ സംസ്ഥാനങ്ങളിലും വിവിധ രാജ്യങ്ങളിലും നമ്മൾ യാത്രകൾ നടത്താറുണ്ട്, ഉദ്യോഗസ്ഥർ പോകാറുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്. ഗുജറാത്തും കേരളവും തമ്മിൽ താരതമ്യം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് സാമൂഹ്യ വികസന സൂചിക എടുത്ത് പരിശോധിച്ചാൽ മതി. ഏത് ഗവൺമെൻറ് ഏജൻസിയുടെ നീതി ആയോഗ് മുതൽ ഇങ്ങോട്ടുള്ള ആരെടുത്താലും ചരിത്രത്തിലെവിടെയും കേരളത്തിന് കേരളത്തിൻ്റെതായ സ്ഥാനമുണ്ട്, ഗുജറാത്തിന് ഗുജറാത്തിൻ്റെതായ സ്ഥാനമുണ്ട്. ഇനി ഏതെങ്കിലും ഒരു പർട്ടിക്കുലറായ ഒരു മേഖലയിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്, ഗുജറാത്ത് ആകട്ടെ വേറെ ഒന്നാകട്ടെ, ഒരു പ്രത്യേകമായ വൈദഗ്ധ്യം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുന്നതിൽ അതിലൊരു തെറ്റുമില്ല. പക്ഷേ ഗുജറാത്ത് മുഖ്യമന്ത്രിയെ കണ്ടതിൻ്റെ പേരിൽ ഇപ്പോൾ യു ഡി എഫിൻ്റെ കാലത്ത് തന്നെ യു ഡി എഫ് അന്ന് പിന്നെ ഷിബു ബേബി ജോണിനെ വിമർശിച്ചു, നല്ല മോദിയെക്കുറിച്ച് നല്ല വാക്ക് പറഞ്ഞതിനെ അബ്ദുള്ള കുട്ടിയെ വിമർശിച്ചു. അങ്ങനെയല്ല, ഗുജറാത്ത് ഒരു വലിയ വികസന മാതൃകയാണെന്ന് പറഞ്ഞ് ഒരു പ്രത്യേക നിർണായകമായൊരു സന്ദർഭത്തിൽ മോദി വിമർശനശരങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മോദി സ്തുതി നടത്തുകയായിരുന്നു ശ്രീ അബ്ദുള്ള കുട്ടി ചെയ്ത്. പക്ഷേ മോദി പിന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി, അല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി, ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഒരാൾ പ്രധാനമന്ത്രിയായി എന്ന് പറഞ്ഞാൽ അയാൾ എല്ലാം വിശുദ്ധനാകുന്നു. ഞാൻ നേരത്തെ ചോദിച്ചത് ഇതെല്ലാം ജനങ്ങൾക്ക്, ഇല്ല വിശുദ്ധനാകുന്നു എന്ന അർത്ഥമല്ല. അല്ല ഗുജറാത്ത് അങ്ങനെയല്ല, അങ്ങനെയല്ല. ചരിത്രത്തിൽ ബാബറി മസ്ജിദിൻ്റെ തകർച്ച നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു എന്നതുകൊണ്ട് തെറ്റല്ലാതായി മാറുന്നില്ല. ചരിത്രത്തിൽ ഗുജറാത്തിലെ വംശഹത്യ, ഏകപക്ഷീയമായ വംശഹത്യ തെറ്റല്ലാതായി മാറുന്നില്ല. ഉത്തർപ്രദേശിലെ വംശഹത്യ, രാജ്യത്തുടനീളം നടക്കുന്ന വർഗീയ കലാപങ്ങൾ, മനുഷ്യനെ കൊല്ലുന്നത്, തകർക്കുന്നത്, ഇതെല്ലാം ശരികളായി മാറില്ല. ഗുജറാത്തിൻ്റെ ഈ വിഷയം വരുമ്പോൾ ഇനി ന്യായീകരിക്കാൻ പ്രയാസമാകില്ല, ഒരിക്കലുമല്ല. അതെന്തിനാ? ഞാനതിൻ്റെ ഏതാണ്ട് എൻ്റെ ഈ പറയുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്റിന് ഒരു പൊളിറ്റിക്കലായ നയമുണ്ട്. ആ പൊളിറ്റിക്കലായ നയം എന്നാൽ സംഘപരിവാറിനോടും അവർ ഉയർത്തുന്ന ഈ വർഗീയ രാഷ്ട്രീയത്തോടും ഒരു തരത്തിലും സന്ധി ചെയ്യാത്ത ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്, നയമാണ്. അതിൽ നിന്നാണ് ഞങ്ങൾ ഭരിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തെ അതുമായി കാണേണ്ടത്. പക്ഷേ കേരളത്തിൽ പ്രതിപക്ഷം എപ്പോഴും ആരോപിക്കുന്നത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വമായിട്ടും നരേന്ദ്രമോദിയുമായിട്ടും ഒക്കെ കേരളത്തിലെ സി പി എമ്മുമായിട്ട് ഒരു അന്തർധാരയുണ്ടെന്നാണ്. അതുകൊണ്ടാണല്ലോ ഇഡിയും ഇതെല്ലാം വേട്ടയാടിയത്. അതുകൊണ്ടാണല്ലോ ഇഡി വേട്ടയാടിയതല്ല, ഒരു സ്വപ്ന ഒരു സുപ്രഭാതത്തിൽ അവസാനിച്ചില്ലേ? ഒന്നുമില്ലാത്തടത്ത് വേട്ടയാടിയാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുമില്ല, യഥാർത്ഥ വഴികളിലൂടെ പോയില്ലല്ലോ ഇഡി പോകേണ്ടത്. യഥാർത്ഥ സ്വർണത്തിൻ്റെ വഴിയായിരുന്നില്ല പോയത്. ആരാണ് കൺസ്യൂമെൻ്റ് അയച്ചത്, ആർക്ക് വേണ്ടിയാണ് അയച്ചത് എന്നതിനെ കുറിച്ചൊരു ചോദ്യമേ ഉണ്ടായിരുന്നില്ല. അത് സ്വിച്ചിട്ട പോലെ നിന്നതിൻ്റെ പിന്നിലും ഈ അന്തർധാര ഉണ്ടെന്ന് പ്രതിപക്ഷം വിമർശിക്കുന്നു. പ്രതിപക്ഷത്തിന് എന്തും പറയാലോ, പ്രതിപക്ഷം ഉണ്ടയില്ല വെടിയുള്ള തോക്കുമായി നടക്കുകയാണ്. വെടിയുണ്ടയില്ലാത്ത തോക്കുമായി പ്രതിപക്ഷം കുറേ നാളായി അലയുകയാണ്. അവർക്ക് ഉറക്കമില്ല. അവരുടെ പ്രശ്നം ഒരിക്കൽ കൂടി ഇടതുപക്ഷത്തിന് കേരളത്തിൽ ഭരണം ലഭിച്ചാൽ അവർ വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ ഈ അവസ്ഥയാണ്. ഈ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണ്? പ്രതിപക്ഷം എന്ന് ഉന്നയിക്കുന്നത് കോൺഗ്രസ് ആണല്ലോ. കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണ്? ലീഗ് എന്നൊരു രാഷ്ട്രീയ പാർട്ടി ഇല്ലെങ്കിൽ, ലീഗിനെ മൈനസ് ചെയ്താൽ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് എവിടെയാണ്? അങ്ങ് ആലോചിച്ച് നോക്കൂ. അല്ല, കോൺഗ്രസിനെ തകർക്കുക എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. കോൺഗ്രസ് സ്വയം തകർന്ന് ഇവിടെ എത്തി. നമ്മളിരിക്കുന്ന തിരുവനന്തപുരം നഗരസഭ എന്തവസ്ഥ? നൂറംഗ കൗൺസിലർമാരാണ്, അതിൽ ഒൻപതിൽ താഴെയാണ്, എട്ടോ ഒൻപതോ മാത്രമാണ്, പത്തിൽ താഴെയാണ് യഥാർത്ഥത്തിൽ
കൈപ്പത്തിച്ചിനാണ്. ഇത് ഇത് കോൺഗ്രസ്സിൻ്റെ ഈ കോൺഗ്രസ് ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് തന്നെ ലീഗിന്റെ ബലത്തിലാണ്. അല്ല, ലീഗിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ നേരത്തെ സംഘപരിവാറിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ തന്നെ മത ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ദേശീയ തലത്തിൽ അവരെ ഒന്ന് കോർണർ ചെയ്യുക, അല്ലെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്ന ഒരു ചില പല കാര്യങ്ങൾ നമ്മുടെ കൺമുന്നിൽ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലുള്ള പലർക്കും ഉത്കണ്ഠ പോലും ഉണ്ട്. അങ്ങനെയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ലീഗിനെ കൂടെ ഇടതുപക്ഷ മുന്നണിയിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സി പി ഐ എമ്മിന്റെ നയരൂപീകരണ സമിതികളുമാണ് തീരുമാനിക്കുക. പ്രതിപക്ഷം എന്ന് പറയാൻ കോൺഗ്രസിന്റെ രാഷ്ട്രീയ അസ്തിത്വം എന്നാണ് അവിടെ വരുന്ന പ്രശ്നം. നിസ്സഹായമായി കോൺഗ്രസ് അലയുകയാണ്. ഒരു തവണ കൂടി പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ എന്നതിനെ കുറിച്ച് ഓർമ്മിച്ചാൽ അവർക്ക് യാതൊരുവിധ ഉറക്കം കിട്ടില്ല. അവിടെ ഇല്ലാത്ത ആയുധങ്ങളെടുത്ത് പ്രയോഗിക്കുകയാണ്. അതിന് ഒരു അവിശുദ്ധ നിങ്ങൾ ആലോചിക്കണം. കേരളത്തിനത് കേരളം ചിന്തിക്കേണ്ടതാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ഇവിടെയുണ്ട്. ആ സർക്കാരിനെതിരെ ഒരു അവിശുദ്ധ രാഷ്ട്രീയ സഖ്യം കേരളത്തിൽ രൂപപ്പെടുന്നു. അതിൽ കോൺഗ്രസ് ഉണ്ട്, ലീഗുണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, പോപ്പുലർ ഫ്രണ്ട് ഉണ്ട്, ബി ജെ പി ഉണ്ട്. എസ് ഡി പി ഐ ആയിട്ട് ഒരു രഹസ്യധാരണ പല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില മണ്ഡലങ്ങൾ ഉണ്ടായി എന്നുള്ള ഒരു വലിയ ആക്ഷേപമുണ്ട് ഇടതുപക്ഷം. ഒരിക്കലുമില്ല. ഏത് മണ്ഡലത്തെ സംബന്ധിച്ചാണ് ആക്ഷേപമുള്ളത്? അല്ല, പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട് അങ്ങനെ. പ്രതിപക്ഷത്തിന് ഞാൻ പറഞ്ഞല്ലോ, പ്രതിപക്ഷത്തിന്റെ റോൾ നിർവഹിച്ചിരുന്നുവെങ്കിൽ പ്രതിപക്ഷത്തിന് ഈ ഗതി വരില്ലായിരുന്നല്ലോ. ഇപ്പൊ ആ വിഷയം വിട്ട് നമ്മൾ ഡിവൈഎഫ്ഐയിലേക്ക് തന്നെ വന്നാൽ, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളനം നമ്മൾ പറഞ്ഞ പോലെ ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ ഡിവൈഎഫ്ഐയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ തലവേദന ആകാശ് തില്ലങ്കരിയും അർജുൻ ആയങ്കിയുമാണോ? ഈ രണ്ട് പേരുകളൊക്കെ ഇതുപോലെ ഗൗരവമുള്ള കൗമുദിയുടെ ഒരു പ്ലാറ്റ്ഫോമിൽ ചോദിച്ചാൽ തന്നെ തെറ്റായി പോയി എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന ഒരു ഡിവൈഎഫ്ഐയുടെ നേതാക്കളാണ് ഇപ്പോൾ അവരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുൻ ജില്ലാ സെക്രട്ടറി അങ്ങനെയല്ല. അത് ഈ ഡിവൈഎഫ്ഐയുടെ മുൻ ജില്ലാ പ്രസിഡന്റിനും ഡിവൈഎഫ്ഐയുടെ നേതാക്കൾക്കുമെതിരെ ഈ പറയുന്ന രണ്ടുപേർ നടത്തിയ ചില ഭീഷണീശ്വരമുണ്ട്. അവർ രണ്ടുപേരും ഒരു കാലത്ത് ഡിവൈഎഫ്ഐയുടെ ഓമനകളല്ലായിരുന്നു. അല്ല, ഒരിക്കലുമല്ല. ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടനയുടെ ഏതെങ്കിലും ഒരു ഘടകത്തിൽ ഈ പറയുന്നവരൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഡിവൈഎഫ്ഐയുടെ കൊടിയും പിടിച്ചു നിൽക്കുന്ന ഒരുപാട് അങ്ങനെ ആർക്കെല്ലാം എടുക്കാം? അല്ല, പാർട്ടിയുടെ ഞാൻ അന്ന് തന്നെ ഈ വിഷയം മനസ്സിലാക്കേണ്ടത്, ഈ വിഷയം ഉയർന്ന ഞങ്ങളുടെ ശ്രദ്ധയിൽ വരുമ്പോൾ തന്നെ, ഇത് വിവാദമാകുന്നതിന് മുമ്പ് തന്നെ, ഇത് ഒരു സ്വർണ്ണക്കടത്ത് സംഘത്തെ പൊട്ടിക്കുമ്പോഴാണല്ലോ ഈ വാർത്തയായി വരുന്നത്. അതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഡിവൈഎഫ്ഐയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്തു. ഇങ്ങനെ ഒരു പ്രവണതയുണ്ട്. ഇവർ സോഷ്യൽ മീഡിയയുടെ എല്ലാം തന്നെ ഒരു ഗിമ്മിക്സ് ഉപയോഗിച്ചുകൊണ്ട് വലിയ തോതിൽ ചെറുപ്പക്കാരെ ആകർഷിക്കുന്നു. ഡിവൈഎഫ്ഐക്കാരെ തന്നെ ആകർഷിക്കുകയും എന്നിട്ട് അതിനെ ഇത്തരം പ്രവണതകൾക്ക് ഉപയോഗിക്കുകയാണ്. എന്ത് ഡിവൈഎഫ്ഐയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്തു? സ്വർണ്ണക്കള്ളക്കടത്തിന് ഡിവൈഎഫ്ഐ മറയാക്കുകയാണ് അവർ ചെയ്തത്. തീർച്ചയായിട്ടും. പക്ഷെ അത് കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവ് നേതൃത്വത്തിനില്ലായിരുന്നു. അങ്ങനെയല്ല, ഞാൻ പറയട്ടെ, ഈ വാക്കുകൾ നമ്മൾ ചിലവ് പറയുമ്പോൾ ചില ചോദ്യങ്ങൾ അങ്ങനെ പറയുമ്പോൾ പിന്നെ തെറ്റിദ്ധാരണയാവും. ഡിവൈഎഫ്ഐ ഒന്നും മറയാക്കിയിട്ടില്ല. അവർ ഇത്തരത്തിൽ സ്വർണ്ണക്കടത്തല്ല, സ്വർണ്ണം കടത്തിക്കൊണ്ട് പോകുന്ന സാധനത്തിന് പൊട്ടിക്കലാണ്. സ്വർണ്ണം കടത്തും ഉണ്ടാകാം, കാരണം ഈ സംഘം മോശമാണല്ലോ. അപ്പോൾ ഈ തെറ്റായ കാര്യങ്ങൾ ചെയ്യുക, ഇതെല്ലാം ഒരു വശത്ത് ചെയ്തിട്ട് മഹാത്യാഗത്തിൻ്റെ കുപ്പായം എടുത്ത് ചെയ്യുക. ഇവർ സ്വയം പോർട്രേറ്റ് ചെയ്യുന്നത് ഞങ്ങളെന്തോ ത്യാഗം ചെയ്യുന്നു എന്നാണ്. ഇവരെല്ലാം പി ജയരാജനെ നേതാവായി അംഗീകരിച്ച് അദ്ദേഹത്തിൻ്റെ മഹത്വങ്ങൾ വാടി. പി ജയരാജൻ തന്നെ ഇവരെയൊക്കെ തള്ളിപ്പറഞ്ഞതാണ്. ഇപ്പോൾ ആരെങ്കിലും ഇവരിപ്പോൾ ഡിവൈഎഫ്ഐയുടെ മഹത്വം പറഞ്ഞുകൊണ്ടിരുന്നവരാണല്ലോ. ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടനയുടെ കൊടിയെടുത്ത് പിടിക്കുക. ചെഗുവേരയുടെ കുപ്പായ. അവർ പറയുന്നുണ്ട് പല കാര്യങ്ങളും അവർ തുറന്നു പറയും എന്നുള്ള ഒരു മുന്നറിയിപ്പ് തരുന്നുണ്ട്. ഒരു ഭീഷണിയും ഡിവൈഎഫ്ഐ എന്ന സംഘടനയോട് വേണ്ട. പേടിയുണ്ടോ? എന്തിന്? ഞങ്ങളതല്ലേ പറയുന്നത്. ഇത് അങ്ങ് മനസ്സിലാക്കേണ്ടത്. പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഒരു മിനിറ്റ് ഒന്ന് വിശദീകരിച്ചോട്ടെ. ഡിവൈഎഫ്ഐയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്തിട്ട് ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ് ഉൾപ്പെടെ വിവിധ ജാഥകൾ അയച്ചു. ഇത്തരം സംഘങ്ങൾ കേന്ദ്രീകരിക്കുന്ന സ്ഥലങ്ങളിലൂടെ പരസ്യമായി തള്ളി പറയുകയാണ്. ഒരു മാധ്യമങ്ങളും അത് കവർ ചെയ്തില്ല. അതിൽ തില്ലങ്കേരിയിൽ നടന്ന സമാപന യോഗത്തിൽ ഞാനാണ് പങ്കെടുത്തത്. അന്ന് ഡിവൈഎഫ്ഐയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. തില്ലങ്കേരിയിൽ വലിയ റാലി നടക്കുന്നു. ജാഥ രാവിലെ മുതൽ ആരംഭിക്കുന്ന ജാഥ അവിടെ സമാപിക്കുമ്പോഴായിരുന്നു. തളിപ്പറമ്പിൽ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് പങ്കെടുക്കുന്നു, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ട്രഷറർ പങ്കെടുക്കുന്നു, പ്രധാനപ്പെട്ട നേതാക്കളെല്ലാവരും പോയി അവിടെ അന്ന് ക്യാമ്പ് ചെയ്ത് പങ്കെടുക്കുന്നു. വ്യക്തമായി പരസ്യമായി ഞങ്ങളെന്ന് പറഞ്ഞു. ഇതിനെ സംഘടനയെ മറയാക്കിയും. ഇത്തരം സംഘങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു? ഇത്തരം സംഘങ്ങൾക്ക് ഡിവൈഎഫ്ഐ പരസ്യമായി തള്ളി പറഞ്ഞു. തെലങ്കരയിൽ ഞാൻ പ്രസംഗിച്ചിറങ്ങിയപ്പോൾ അവിടെ കേട്ടിരുന്ന ലീഗുകാർ ഉൾപ്പെടെ പറഞ്ഞു, ഇത് നിങ്ങളുടെ പാർട്ടിക്ക് പറ്റൂ, ഇത് ഡിവൈഎഫ്ഐ. പക്ഷേ കുറച്ച് കാലമെങ്കിലും അവർ ഡിവൈഎഫ്ഐ ഉപയോഗിച്ചില്ലെന്ന് പറയാൻ പറ്റുമോ? ഡിവൈഎഫ്ഐ ഉപയോഗിച്ചിട്ടില്ല. ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ഡിവൈഎഫ്ഐയെ ഉപയോഗിച്ചിട്ടില്ല. ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരെയും ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഇവർ ഇത്ര ഇതാണല്ലോ ഇവരുടെ പ്രവണത. ഇതൊക്കെ മറച്ചു വെച്ചിട്ട് ഡിവൈഎഫ്ഐക്കാർക്കിടയിൽ വലിയൊരു സ്വീകാര്യത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അത്രയേ ഉള്ളൂ പാർട്ടിയുടെ ഒരു പിന്തുണ. ഡിവൈഎഫ്ഐ ജയരാജൻ അവരെ പരസ്യമായി തള്ളി പറഞ്ഞെങ്കിലും
കുറച്ച് കാലമെങ്കിലും അദ്ദേഹം അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഒരിക്കലും ഇല്ല. അങ്ങനെ ഡിവൈഎഫ്ഐ വിലയിരുത്തിയിട്ടില്ല. മറുപടി പറഞ്ഞില്ല. വിലയിരുത്താത്ത ഒരു കാര്യം എനിക്ക് പറയാനാകില്ല. ഡിവൈഎഫ്ഐയെ സംബന്ധിച്ച് ഡിവൈഎഫ്ഐ തന്നെ ഡിറ്റക്ട് ചെയ്ത കാര്യമാണ്, ഞങ്ങൾ കണ്ടെത്തിയ കാര്യമാണ്. ഇങ്ങനൊരു പ്രവണതയുണ്ട്, ഈ പ്രവണതയ്ക്കെതിരെ ശക്തമായി പറയണം. ആ പ്രവണതയ്ക്കെതിരെ പറയുമ്പോൾ അത് പരസ്യമായി തന്നെ പറയണം. അല്ല, എൻ്റെ ചോദ്യത്തിന് റഹീം മറുപടി പറഞ്ഞില്ല. അതായത് ഈ പിന്നെ ഇവർ പറയുന്ന ഒരു മുന്നറിയിപ്പുണ്ടല്ലോ, അതിന് ആ ഭീഷണി വേണ്ട എന്നുള്ള മറുപടി പറഞ്ഞു. പക്ഷേ അവരെന്തെങ്കിലും തുറന്നു പറയുന്നുള്ള ഒരു പേടി, അതിനുള്ള എന്താണെന്ന് ഇവർക്ക്. ഡിവൈഎഫ്ഐ അങ്ങനെ അണ്ടർഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാർ ഒന്നുമല്ല. ഡിവൈഎഫ്ഐ അണ്ടർഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന നിഗൂഢമായ സംഘടന അല്ല. ഡിവൈഎഫ്ഐ വളരെ കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ പ്രവർത്തിക്കുന്ന, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷനാണ്. ഓക്കെ, പറയട്ടെ, ഞങ്ങൾക്കതിൽ യാതൊരു തരത്തിലും ഒന്നും ഇതൊക്കെ ഞാൻ എന്താ പറയുക, ഇതൊക്കെ ഞാൻ അതിനൊന്നും മറുപടി പറയാൻ അവർ പ്രാപ്തരല്ല എന്ന് മാത്രമേ എനിക്ക് വിനീതമായി പറയാം. ഡിവൈഎഫ്ഐ ഒരു സമര സംഘടനയല്ലേ? ആണ്. പക്ഷെ പൊതുവേ സർക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുന്ന റോളാണ് പലപ്പോഴും ഡിവൈഎഫ്ഐ നേതാക്കൾ സ്വീകരിച്ചു വരുന്നത്. അല്ലാതെ ഇപ്പൊ അടുത്തിടെ കേരളത്തിൽ ഒരു സമരം അല്ലെങ്കിൽ ഭരണവും സമരവും വേണ്ട എന്നുള്ളതാണോ? അങ്ങനെയല്ല. ഭരണം ഡിവൈഎഫ്ഐ എവിടെയും ഭരിക്കുന്നില്ല. സമരം എപ്പോഴാണ് രൂപപ്പെടുന്നത്? പാർട്ടിയുടെ സമരം എപ്പോഴാണ് രൂപപ്പെടുന്നത്? ഗവൺമെൻറ് ഏതെങ്കിലും തരത്തിൽ സമരത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമുണ്ടാകുമ്പോഴാണ്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം ഇന്ത്യയിൽ തന്നെ പി എസ് സി വഴി നിയമനം നടത്തുന്ന സംസ്ഥാനം കേരളമാണ്. തൊഴിലില്ലായ്മ കേരളത്തിന് രൂക്ഷമാണ്. അല്ല, ഞാൻ അത് സെക്രട്ടേറിയറ്റിന് മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിലുള്ള പലരും അവിടെ സമരത്തിലുണ്ട്. ഒന്നുമല്ല, ഒരിക്കലും അല്ല. അത് തെറ്റാണ്. അങ്ങ് കേൾക്ക്, റാങ്ക് ലിസ്റ്റിന്റെ ഓരോ കാര്യം ഞാൻ പറയാം. കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം നിയമനം നടത്തിയ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ അതെല്ലാ തരത്തിലും വിദ്യാഭ്യാസമുള്ള ആൾക്കാരുള്ള സ്ഥലമാണ്. അല്ല, സി തൊഴിലില്ലായ്മയുടെ കേസ് വേറെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. രാജ്യത്ത് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, വേറെ തരത്തിൽ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ട് ഗവൺമെൻറ്റിനെതിരെ സമരം ചെയ്യുന്നില്ല എന്ന ക്വസ്റ്റനാണ് ഞാനിപ്പോൾ മറുപടി പറയുന്നത്. ഗവൺമെൻറ് സമരം ക്ഷണിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ സമരം ചെയ്യും. കഴിഞ്ഞ 5 വർഷക്കാലം, അതിൽ 3 വർഷക്കാലം ഞാൻ ഡിവൈഎഫ്ഐയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു, നേരിട്ടിടപെട്ടിരുന്നു. ഗവൺമെൻറ് അനുഭവപൂർവ്വമാണ് ഓരോ കാര്യത്തിന് സമയം എടുക്കുന്നത്. ഏത് വിഷയത്തിലാണെന്ന് പറയാം? ഏത് വിഷയത്തിലാണ്? ഒരു വിഷയത്തിലുമില്ല. സമരം ഉയർത്തേണ്ട വിഷയങ്ങളിൽ ഡിവൈഎഫ്ഐ സമരം ഉയർത്തേണ്ടി വരും. പക്ഷേ സമരത്തെ നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? അത് ഇവരാണല്ലോ. പി എസ് സി റാങ്ക് ലിസ്റ്റ് ഒക്കെ വളരെ ഭംഗിയായി നടക്കുന്നു, ഏറ്റവും ഫലപ്രദമായി നടക്കുന്നു. അതിൽ ഇവർ ഈ പരാതിപ്പെടുന്ന ആൾക്കാർ റാങ്ക് ലിസ്റ്റ് നീട്ടുന്നില്ല, കാലാവധി നീട്ടുന്നില്ല എന്ന് പറയുന്നു. ഇപ്പൊ തന്നെ ഒരു ഡിവൈഎഫ്ഐയുടെ നിലപാടുണ്ട്, ഒരു റാങ്ക് ലിസ്റ്റ് കാലാവധി കഴിഞ്ഞ് ലാപ്സ് ആയി പോകുന്നു. ഒരു കാര്യം, ഒരു റാങ്ക് ലിസ്റ്റിനെയും കാലാവധി നീട്ടരുത് എന്നുള്ളത് ഡിവൈഎഫ്ഐ എല്ലാ കാലത്തെയും പ്രഖ്യാപിത നിലപാടാണ്. നിയമനവും നടത്തരുതാണ്. അല്ല, നിയമനം അതാണ് പറയുന്നത്. പരിമിതമായ കാലത്തിനുള്ളിൽ പരമാവധി നിയമനങ്ങൾ നടത്തണം. തെറ്റ്, അത് ആക്ഷേപം പറയുന്നവരാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നെ പഞ്ചായത്ത് ലൈബ്രറിയന്മാരുടെ അവരുടെ ഈ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഉള്ളവരാണ് സമരം ചെയ്യുന്നത്. അവർ പറയുന്നത് ഈ അവർക്ക് ഓരോ പഞ്ചായത്തുകളിലും കിട്ടേണ്ട നിയമനങ്ങൾ താൽക്കാലികക്കാരെ തിരികെ കയറ്റി കിട്ടുന്നില്ല. അല്ല, ഇതുപോലുള്ള വിഷയങ്ങൾ ഞാൻ സംസാരിക്കാം. ഈ പർട്ടിക്കുലർ കാര്യം ഞാൻ പഠിച്ചിട്ടുള്ള വിഷയമാണ്. പഞ്ചായത്ത് ലൈബ്രറിയും ഗ്രേഡ് 2 എന്നാണ് ആ തസ്തികയുടെ പേര്. പഞ്ചായത്ത് ലൈബ്രറിയും ഗ്രേഡ് 2 എന്ന് പറയുന്നത് തസ്തിക ഉള്ളതിലേക്കല്ലേ നിയമനം കൊടുക്കാൻ കഴിയുള്ളൂ. അത് തസ്തിക സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. രണ്ട് തരത്തിലാണ് കാണേണ്ടത്. ചില തസ്തികകൾ ഉണ്ടാകില്ല, സൃഷ്ടിക്കപ്പെട്ട തസ്തികകളിൽ മാത്രമേ പി എസ് സി വഴി നിയമനം നടത്താൻ കഴിയുള്ളൂ. അല്ല, യോഗ്യതയുള്ളവരെ ഉണ്ടാക്കി പിന്നെ തസ്തിക സൃഷ്ടിക്കുക അത് കഴിയില്ല. അത് ഗവൺമെന്റ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് എടുക്കേണ്ട തീരുമാനമാണ്. താൽക്കാലികക്കാര് ഗവൺമെന്റിന്റെ ബർഡനായി വരുന്നതല്ല. സി, എല്ലായ്പ്പോഴും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും താൽക്കാലികക്കാരുണ്ടാകും, സ്ഥിരം ജീവനക്കാരും ഉണ്ടാകും. സ്ഥിരം ജീവനക്കാരെയാണ് പി എസ് സി വഴി നിയമിക്കുക. അത് തസ്തിക ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ മാത്രമാണ്. ഇപ്പോൾ കഴിഞ്ഞ കാലത്ത് ഇന്ത്യയിൽ ഈ നവലിബറൽ നയങ്ങൾ ആരംഭിച്ചതിന് ശേഷം 3 പതിറ്റാണ്ടിടയിൽ ഏറ്റവും അധികം തസ്തിക ഇന്ത്യയിൽ സൃഷ്ടിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്താണ്, കേരളത്തിലാണ്. അല്ല, കേരളം മറ്റു സംസ്ഥാനങ്ങളോട് നോക്കുമ്പോൾ വിദ്യാഭ്യാസം ഉള്ള ആൾക്കാർ ഒരുപാടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് മാത്രമല്ലല്ലോ ഇപ്പൊ വിദ്യാഭ്യാസ രംഗം. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളം 3 തരത്തിൽ നമുക്ക് എടുക്കാം. കേരളത്തിന്റെ തൊഴിലില്ലായ്മയെ സംബന്ധിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ അഭ്യസ്ത വിദ്യനായ ചെറുപ്പക്കാരന്റെ ഒരാശ്രയ കേന്ദ്രം കേരളത്തിലെ ഗവൺമെന്റ് ജോലി. നമ്പർ 2 എന്ന് പറയുന്നത് കേന്ദ്രത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ജോലി. അവിടെ പൂർണ്ണമായ നിയമന നിരോധനമാണ്, എല്ലാം അടച്ചുപൂട്ടുകയാണ്. ദെൻ മൂന്നാമതൊരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് GCC രാജ്യങ്ങളെ ആശ്രയിച്ച് തൊഴിലെടുപ്പിക്കൊണ്ടിരുന്ന വിദേശ രാജ്യങ്ങളിലെ കുടിയേറ്റങ്ങൾ, ഇത് മൂന്നും മൂന്നായിട്ട് എടുക്കണം. പിന്നെ കേരളത്തിലെ സാധാരണ താൽക്കാലിക അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ, ഇത് കൂടി ചേർക്കാം. ഈ 4 മേഖലകളാണ്. ഇതിൽ ഈ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂർണ്ണമായ നിയമന നിരോധനമാണ്. അങ്ങ് മനസ്സിലാക്കേണ്ടത് സെക്രട്ടേറിയറ്റിലാണല്ലോ ഈ പറയുന്ന
കഴിഞ്ഞ ഗവൺമെൻറ് ഒരു ഘട്ടത്തിൽ സമരം വലിയ സമരം പറയാം പറയാം ആ മുഴുവൻ സമരങ്ങൾക്കും സാക്ഷിയായ സ്ഥലമാണ് എജിസ് ഓഫീസ്. ആ എജിസ് ഓഫീസിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോഴുമുള്ളൊരു ഉത്തരവുണ്ട്. എന്താ എന്താ പ്രശ്നം എന്താണെന്നറിയോ, അവിടെ നിയമനമേ വേണ്ടതാണ്. അല്ലെ, എല്ലാ കാര്യത്തിലും കേന്ദ്രത്തെ പഴി പറഞ്ഞിരുന്നു. കേരളത്തിലെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാണ്, കേരളത്തിലെ കാര്യങ്ങൾ നിയമനം പൂർണ്ണമായി നടക്കുന്നു. അങ്ങയുടെ അഭിപ്രായത്തിൽ യാതൊരു കുഴപ്പമില്ല, ഇല്ല 100% ഇല്ല. നിയമനവുമായി ബന്ധപ്പെട്ട് ഞാൻ ഫാക്ട് വെച്ച് ചർച്ച ചെയ്യാം, ഏത് കണക്കും ചർച്ച ചെയ്യാം. കേന്ദ്ര സർക്കാരിൻ്റെ നിയമനങ്ങൾ നടക്കുന്നില്ലത് മാത്രമല്ല, അവിടെ സ്ഥാപനങ്ങൾ തന്നെ സ്വകാര്യവൽക്കരിക്കുകയാണ്. ഇപ്പോൾ എയർ ഇന്ത്യ സ്വകാര്യവൽക്കരിക്കുന്നു, അതിൻ്റെ അർത്ഥം അവിടെ സ്ഥിര നിയമനങ്ങൾ അവസാനിക്കുന്നു എന്നാണ്. ഇനി ഗൗരവ സ്വഭാവമുള്ളൊരു കാര്യം കേരളം ചർച്ച ചെയ്യുന്നില്ല. നമ്മൾ കേരളത്തിലെ അഭ്യസ്ത വിദഗ്ധരെന്ന് പറയുന്നു, ഈ 3 പതിറ്റാണ്ടിടയിൽ ഈ നയനിമിത്തം രാജ്യത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി, അതിലൂടെ നഷ്ടപ്പെട്ട സംവരണം എത്രയാണ്? ഇപ്പം നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മുന്നിൽ പോലും തൊഴിലാളി യൂണിയനുകൾ വലിയ പണിമുടക്ക് നടത്തുന്ന ഒരു കാലം കൂടിയാണിത്. ഇപ്പോൾ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു ഇതാണ് വൈദ്യുതി. വൈദ്യുതി ജീവനക്കാർ അവിടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയല്ല സമരം ചെയ്യുന്നത്, അവരവിടെ ഈഗോ സംരക്ഷിക്കാൻ വേണ്ടി സമരം ചെയ്യും. ഇതൊക്കെ എന്ത് സന്ദേശമാണ് നൽകുന്നത്? അതല്ല, അത് DYFI ഏറ്റെടുത്ത DYFI ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അതുമായി ബന്ധപ്പെട്ടൊരു നിലപാട് ഇതുവരെ എടുത്തിട്ടില്ല. അതെ, ഞാൻ രണ്ട് കാര്യത്തിലാണല്ലോ. CPMനെ സംബന്ധിച്ച് അത് എന്താ CPM അല്ല, CA2 അടുന്ന സമരമാണ്. CA2 ഒരു തൊഴിലാളി സംഘടനയാണ്. അപ്പോൾ CA2 ഓഫീസേഴ്സ് യൂണിയനാണ് അവിടുത്തെ അസോസിയേഷനാണ് അത് സംബന്ധിച്ചിടത്തോളം പ്രക്ഷോഭമായി നിൽക്കുന്നത്. അവർക്ക് അവരുടേതായ ന്യായമുണ്ട്. അത് തീർച്ചയായിട്ടും ഗവൺമെൻറ്റും അവരും അല്ലെങ്കിൽ ബോർഡും തമ്മിൽ സംസാരിച്ച് നാളെ മറ്റന്നാൾ അല്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങൾ പരിഹരിക്കപ്പെടേണ്ട കാര്യമാണ്. അതൽ നമ്മൾ ജനറലൈസ് ചെയ്യരുതല്ലോ. നമ്മൾ സംസാരിച്ചു വരുന്ന വിഷയം എന്താ, രണ്ട് കാര്യങ്ങളാണ്. അല്ല, അതിന് അങ്ങനെയുള്ള ഉത്തരം പറഞ്ഞു. തൊഴിലില്ലായ്മ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ നിയമനം സംബന്ധിച്ച് വേറെ യാതൊരു പ്രശ്നമില്ലെന്ന് വളരെ വ്യക്തമായി. രണ്ട് നമ്മൾ കേരളത്തിൽ തന്നെ എന്റെ ഗൗരവ സ്വഭാവമുള്ള ക്രിട്ടിസിസം, ഒരു മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയുമ്പോൾ നമ്മൾ വിഷയങ്ങളെ വിവാദങ്ങൾക്ക് വേണ്ടി കാണുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. ഇപ്പൊ തിരുവനന്തപുരത്തെ വളരെ പ്രമുഖമായൊരു സ്ഥാപനമാണ് ഹിന്ദുസ്ഥാൻ ലാറ്റക്സ്. ആരംഭിച്ചിട്ട് 2 തവണ മാത്രമാണ് നഷ്ടത്തിൽ പോയിട്ടുള്ളത്, ഈ നടപ്പ് വർഷത്തിൽ പോലും ലാഭത്തിലാണ്. അത് വിറ്റഴിക്കുന്നതിനെതിരെ DYFI ഒരു ലോങ് മാർച്ച് നടത്തി. ഞാൻ പറയട്ടെ, നമ്പർ 2 ISRO ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമാണ്. അവിടെ എല്ലാ നിയമനങ്ങളും ഇനിയുടെ ഉത്തരവ് വരുന്നവരെ നിർത്തിവെച്ചു. ഇപ്പോഴാണ് DYFI 2 സമരങ്ങൾ നടത്തി അവിടെ. ഇത് ഗൗരവ സ്വഭാവമുള്ള പ്രശ്നമല്ലേ? AG's ഓഫീസിൽ പിരിച്ചുവിടപ്പെട്ടവർ, സോറി, അല്ലെങ്കിൽ വിരമിച്ചവർക്ക് പുനർനിയമനം കൊടുക്കാനാണ് ഉത്തരവ്. സ്ഥിര നിയമനം എടുക്കപ്പെടേണ്ടത് അല്ല എൻ്റെ പ്രശ്നം. ഇത് ഗൗരവ സ്വഭാവമുള്ള പ്രശ്നമാണ്. ഞാൻ പോസിറ്റീവായി പറയുകയാണ്, കേരളത്തിലെ ഒരു അഭ്യസ്ത വിദ്യരെ സംബന്ധിച്ചിടത്തോളം, രക്ഷകർത്താക്കളെ സംബന്ധിച്ച്, അവരുടെ കുട്ടികൾക്ക് എവിടെയാണ് ജോലി, ഈ സ്ഥാപനങ്ങളിൽ എങ്ങനെയാണ് അവർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുക, ഇതെല്ലാം എന്നേക്കുമായി അവസാനിക്കുകയാണ്. മറ്റൊരു പൊതുവിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിലെ ഒരു WCC എന്ന് പറഞ്ഞൊരു ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീ കലാപ്രവർത്തകരുടെ സംഘടനയുണ്ട്. അവർ കേരളത്തിലൊരു നടിയെ ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ പല വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷേ DYFI ഒരു നിലപാട് എന്താണ് ഈ വിഷയം? ഞാൻ ആദ്യം മുതൽ നിലപാടെടുത്താണ് അതിജീവിതയ്ക്ക് പോവാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനെ വരെ മാറ്റി എന്ന് പറഞ്ഞ WCC പരാതിയായിട്ട് വന്നു. അതൊക്കെ ഈ ഇല്ലാ കഥ പറയുന്നതാണ്. ഈ പറയുന്നത് കേട്ടാൽ തോന്നും ഈ ഞാൻ WCC അല്ല പറയുന്നത്, ഇത് സംബന്ധിച്ച് വിവാദമുണ്ടാക്കിയ BJP കോൺഗ്രസിനെയുമാണ് ഞാൻ ചൂണ്ടി പറയുന്നത്. WCC അല്ല, WCC വളരെ വ്യക്തമായ സ്റ്റേറ്റ്മെന്റ്. ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധയിൽപ്പെട്ടില്ല. ഇനി ഈവൻ WCC അല്ല ഞാൻ പറയുന്നത്, രാഷ്ട്രീയ പ്രേരിതം അതവരെ സ്വാധീനിച്ചിരിക്കാം. ഈ പ്രചരണങ്ങൾ അവരെ സ്വാധീനിച്ചിരിക്കാം. അത് അന്വേഷണ ഉദ്യോഗസ്ഥനല്ല, AD GP ലെവലിൽ നിൽക്കുന്ന ഒരാൾ എങ്ങനെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ വഹിച്ചത്? മേൽനോട്ടം വഹിക്കുന്ന ഒരാൾ അതല്ല, ശ്രീജിത്തിനെ കൊണ്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ട് മാറ്റി അവിടെ അത്ര അടിയന്തരമായിട്ട് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യം, ആൾക്കാരിൽ ആശങ്ക വരുന്നതിനെ ഞാനൊന്ന് ഹോൾഡ് ചെയ്തത്, അത് ദൈവം കേൾക്ക്. ഈ സംഭവത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കി, ഈ ഗവൺമെന്റ് ബില്ല് എന്താ? ഗവൺമെന്റ് ഈ വിഷയത്തിലെ ബില്ല് പറയാം. ഗവൺമെന്റ് നല്ല റോൾ വഹിച്ചോണ്ടിരിക്കുന്നല്ലോ. പിണറായി വിജയൻ അല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി? പറയട്ടെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ല കേരളം ഭരിക്കുന്നെങ്കിൽ ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെടില്ല. ഈ ആത്മവിശ്വാസമാണ് ദിലീപ് എന്ന നടനെ നയിച്ചത്. പിന്നെ 2, അതിലുടനീളം ആ കേസ് ഏതാണ്ട് അസ്തമിച്ചു പോകുമ്പോഴും അതിന് വീണ്ടും ജീവൻ കൊടുത്തത്, ഇനി അതിനേക്കാലം പുറത്ത് ഈ അതിജീവിതയെ പരസ്യമായി മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിൽ
ചലച്ചിത്രോത്സവവേദിയിലേക്ക് ക്ഷണിച്ചത്. പിന്നെ പറയുന്ന എന്താണ്, ആ നല്ല കാര്യങ്ങൾ നമ്മുടെ കണ്ണുമ്പിലുണ്ടല്ലോ. എഴുതാപ്പുറമാണ്, ഇല്ല ആശങ്കപ്പെടേണ്ടതില്ല. ഗവൺമെന്റിന്റെ നയമാണ്, ഗവൺമെന്റിന്റെ നയമാണ് ഒരു അന്വേഷണം ഇതുപോലൊരു സെൻസിറ്റീവായ വിഷയത്തിൽ. ഇപ്പൊ എല്ലാ കാര്യങ്ങളിലും ഉദ്യോഗസ്ഥ നിലപാട് പറയാനാവില്ല. സെൻസിറ്റീവായ വിഷയത്തിൽ ഗവൺമെന്റിന്റെ പോളിസി, ഒരു ഗവൺമെന്റിന്റെ ബാക്ക് ബോൺ ഇല്ലാതെ ഒരു എ ഡി ജി പിക്കും ഒരു മേൽനോട്ടക്കാരനും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനും ഇങ്ങനെ ഇത്രയും ദൂരം പോകാനാവില്ല. അവിടെ ഗവൺമെന്റിന്റെ വില്ല അവിടെ നിൽക്കുമ്പോൾ, ബാക്ക് ബോണായി നിൽക്കുമ്പോൾ അവിടെ ആര് മാറി വന്നാലും കുഴപ്പമില്ല. നമ്പർ ടു, അങ്ങ് മുതിർന്ന മാധ്യമ പ്രവർത്തനമല്ല, ഇത്രയും കാലത്തിന്റെ ചരിത്രത്തിൽ ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഒരു ഉദ്യോഗസ്ഥനെയും മാറ്റാൻ കഴിയില്ല. ചോദിക്കുന്ന സമൂഹത്തിന്റെ ഒരു ആശങ്ക, അതിൽ സ്റ്റേക്ക് ഉള്ളത് ഡബ്ല്യു സി സിക്കാണ്. അവർ ആശങ്ക പ്രകടിപ്പിച്ചു, അവരുടെ ആശങ്കയെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഈ ഡബ്ല്യു സി സി എന്ന് പറയുന്ന സംഘടന, ഈ വിഷയം വന്നതിന് ശേഷമാണ് ഡബ്ല്യു സി സി ഇവിടെ ശക്തമായത്. ഒരു കാര്യം ഞാൻ പറയട്ടെ, അല്ല ഈ വിഷയം വന്നതിന് ശേഷം എന്ന് പറയാൻ കഴിയില്ല. ഇതിനു മുമ്പും ഏറെക്കാലമായി ഡബ്ല്യു സി സിയും അതിന്റെ മൂവ്മെന്റ് നടന്നു വരുന്നുണ്ട്. അവർ ശക്തമായ അല്ല ഈ വിഷയത്തിൽ ഡബ്ല്യു സി സി മാത്രമല്ല, പലരും ഇക്കാര്യത്തിൽ വലിയ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, വ്യക്തികൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തോന്നുന്ന ആശങ്ക വെറും ആശങ്ക മാത്രമായിരുന്നു എന്ന് ഭാവിയിൽ വ്യക്തമാകും. നല്ല നിലയിലുണ്ട്, ഇനിയും മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട ഭാരവാഹിത്വത്തിലേക്ക്, ഇപ്പോൾ എസ് എഫ് ഐയുടെ കാര്യത്തിൽ മുമ്പ് എസ് എഫ് ഐക്ക് ഒരു വനിതാ പ്രസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഡി വൈ എഫ് ഐക്ക് ആ രീതിയിലുള്ളവർ, ഇപ്പോൾ സമ്മേളനം നടക്കുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് ഉള്ളടക്കം ഞാൻ ഉള്ളിലേക്ക് ഇറങ്ങി ചോദിക്കുന്നില്ല. പക്ഷേ ഡി വൈ എഫ് ഐ കൂടെ ഇപ്പോൾ തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനവും പാർട്ടി കോൺഗ്രസും കഴിഞ്ഞപ്പോൾ എല്ലാ ജില്ലാ സെക്രട്ടേറിയറ്റുകളിലും ഒക്കെ പാർട്ടി വനിതകൾക്ക് വലിയ പ്രാതിനിധ്യം കൊടുത്തു. ഡി വൈ എഫ് ഐയുടെ നിലപാടെന്താ ഈ വിഷയത്തിൽ? ഡി വൈ എഫ് ഐ വനിതാ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണം എന്ന് തന്നെയാണ് ഡി വൈ എഫ് ഐയുടെ നിലപാട്. മറ്റൊരു കാര്യം, ഈ നമ്മുടെ സംസ്ഥാനത്ത് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എല്ലാ യൂണിറ്റിലും ഒരു വനിത പ്രസിഡൻറ്റോ സെക്രട്ടറിയായോ വരണം, സെക്രട്ടറി പ്രസിഡൻറ്റ് ഒരു വനിതയാകണം എന്ന് നമ്മൾ തീരുമാനിച്ചു. ആ തീരുമാനം എല്ലാ ജില്ലയിലും ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല പൂർണ്ണമായും. പക്ഷേ വലിയൊരളവ് വരെ നടന്ന നല്ല പ്രതികരണമാണെന്നാണ് ലഭിച്ചു വരുന്നത്. ഒരു കാര്യം. രണ്ടാമത്, വിവിധ ജില്ലകളുടെ തന്നെ ലീഡർഷിപ്പിലേക്ക്, ഇത് താഴെ നിന്ന് വന്ന് ജില്ലകളുടെ ലീഡർഷിപ്പിലേക്ക് വേണ്ടത് വന്ന്. ഉദാഹരണത്തിന്, ഇപ്പോൾ തിരുവനന്തപുരത്തെ ജില്ലാ ട്രഷറർ വനിതയാണ്, പ്രധാനപ്പെട്ട നമ്പർ 3 എന്ന് പറയാം, 1, 2, 3 മൂന്നാമത്തെ പോസ്റ്റിലിരിക്കുന്നത് വനിതയാണ്. എറണാകുളം ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ ഒഴിഞ്ഞത് ഡോക്ടർ പ്രിൻസി കുര്യാക്കോസാണ്, വനിതയായിരുന്നു. അപ്പോൾ ജില്ലാ ലീഡർഷിപ്പ് അല്ല, ഞാനതാ പറഞ്ഞു വരുന്നത്, വലിയ മാറ്റമാണ്. ബ്ലോക്ക് ഭാരവാഹിത്വത്തിലേക്ക് വനിത വന്നു, സെക്രട്ടറി പ്രസിഡന്റ്. ഇപ്പോൾ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ചൊരു ബ്ലോക്ക് കമ്മിറ്റിയാണ് പയ്യന്നൂർ. ആ പയ്യന്നൂരിലെ ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് വനിതയാണ്. അതൊരു ചെറിയ കാര്യമല്ല, അവിടെ ഒരുപാട് പുരുഷ സഹകളുണ്ട്, അപ്പോഴും ഒരു വനിത വരെയാണ്. ഇതൊരു നല്ല സൂചനയാണ്. അങ്ങ് ചോദിച്ചതിൻ്റെ അർത്ഥം പൂർണ്ണമായി ഞാൻ ഉൾക്കൊള്ളുന്നു. പൂർണ്ണമായും എല്ലാ ഘടകങ്ങളിലും ഭാരവാഹിത്വങ്ങളിലും കൂടുതൽ വനിതാ പ്രാതിനിധ്യം വരേണ്ടതാണ് എന്ന ചോദ്യത്തിന് ആണ് തന്നെയാണ് എൻ്റെ ഉത്തരം. ഇപ്പം തന്നെ നേരത്തെ താങ്കൾ പറഞ്ഞു സമരം ക്ഷണിച്ച് വരുത്താവുന്ന ഒരു കാര്യങ്ങൾ ഇപ്പം മുന്നിലില്ല കേരളത്തിൽ. പക്ഷേ അന്നേരം ഡി വൈ എഫ് ഒരു സമര സംഘടന എന്നുള്ളത് മാറി ഒരു സംഗമങ്ങൾ സംഘടിപ്പിക്കുന്ന സംഘടനയായി മാറി. ഇപ്പോൾ ഓഗസ്റ്റ് 15 എന്തെങ്കിലും സംഗമം. അതേസമയം സേവന പ്രവർത്തനങ്ങൾ നാട്ടിൽ ഒരുപാട് നടത്തുന്നുണ്ട്. പൊതുചോറി കൊടുക്കുന്ന ഉൾപ്പെടെ വളരെ മാതൃകാപരമായ പ്രവർത്തനം ഡി വൈ എഫ് നടത്തും. പക്ഷേ ഡി വൈ എഫ് ഒരു കാരുണ്യ പ്രവർത്തനം മാത്രം നടത്തേണ്ട സംഘടനയല്ല. ഡി വൈ എഫ് സമീപകാലത്ത് യുവമോർച്ച, എ ഐ വൈ എഫ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്, ഇതിൽ നിന്ന് ഡി വൈ എഫ് മാറ്റി നിർത്തുന്ന കേരളത്തിലെ കാര്യം എന്താണ്? ഡി വൈ എഫ് ഐ സമീപകാലം നടത്തിയ സമരങ്ങൾ ഞാൻ പറയാം, അതാരും കവർ ചെയ്തില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ഹിന്ദുസ്ഥാൻ ലാറ്റിക്സിനെതിരെ, ഞാൻ ഏറ്റവും ഒടുവിൽ മുതൽ അങ്ങോട്ട് കേരളത്തിലെ കാര്യം, ഞാൻ കേരളത്തിൽ തന്നെയാണ്, ഹിന്ദുസ്ഥാൻ ലാറ്റിക്സിനെതിരെ ഡി വൈ എഫ് നടത്തിയ സമരം, ഐ എസ് ആർ ഒയുടെ മുമ്പിൽ ഡി വൈ എഫ് നടത്തിയ സമരം, ബി പി എസ് സിയുടെ സ്വകാര്യവൽക്കരണത്തിനെതിരെ, എല്ലാം കേന്ദ്രത്തിൻ്റെ നയങ്ങൾക്കെതിരെയാണ്. ആണ് കേന്ദ്ര അല്ല കേന്ദ്ര ഇനി പെട്രോളിൻ്റെയും പ്രൈസ് ഹൈക്കിനെതിരായിട്ട് തുടർച്ചയായി ഞങ്ങൾ നടത്തി വരുന്ന പ്രക്ഷോഭം, സി എ എക്കെതിരായി നടത്തിയ സമരം, ഇനി കേരളത്തിൽ പറട്ടെ, ഇതെല്ലാമാണ് ഞങ്ങൾ നടത്തിയ സമരം. കേരളത്തിലെ ഏതെങ്കിലും ഒരു സമരത്തിൻ്റെ സാഹചര്യം, ഇപ്പോൾ ഞങ്ങൾ ഗവൺമെന്റിനോട് സമീപിക്കുന്ന കാര്യത്തിലോ ഞങ്ങളുടെ പോളിസിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലോ, ഇപ്പോൾ കൂടുതൽ മേഖലകൾ പി എസ് സിക്ക് വിടണം, പി എസ് സിക്ക് വിടുന്നു. പിന്നെ വിയോജിക്കേണ്ട കാര്യങ്ങളല്ലേ വിയോജിക്കേണ്ടതുള്ളൂ. ഈ സംഘടന എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം പെട്രോളിന്റെ വിലക്കെതിരെ സമരം നടത്തിയ കാര്യം പറഞ്ഞു. ഇപ്പം തന്നെ ഇന്ന് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുമായിട്ട് നടത്തിയ ആശയവിനിമയത്തിനിടയിൽ പറഞ്ഞത് ഏതാനും കേരളം ഉൾപ്പെടെയുള്ള ഏതാനും സംസ്ഥാനങ്ങളിൽ മാത്രമേ ഉള്ളൂ പെട്രോളിന്റെ നികുതി, സംസ്ഥാനങ്ങൾ ഈടാക്കുന്ന ഒരു നികുതി ഉണ്ടല്ലോ അത് കുറയ്ക്കാതുള്ളൂ, അത് കുറയ്ക്കണമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി എന്ത് സമരം ചെയ്യാ? അദ്ദേഹത്തിന് അതല്ലല്ലോ വേണ്ടത്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില നിയന്ത്രണാധികാരം കമ്പനികൾക്ക് കൊടുത്ത് തിരിച്ചെടുക്കണം. ഇത് പെട്രോളിൻ്റെ വില നിയന്ത്രണാധികാരം കമ്പനികളെ ഏൽപ്പിച്ചപ്പോൾ സമരം ചെയ്ത ടീംസാണ് മോദി.
അന്ന് മോദി എടുത്തിയ ട്വീറ്റ് അവിടെ ഉണ്ട്. അപ്പോൾ മോദി അന്ന് പറഞ്ഞ വാക്ക് മോദി തന്നെ പാലിച്ചാൽ മതി. അത് ശരി, പക്ഷേ പ്രധാനമന്ത്രിയായിട്ട് മുഖ്യമന്ത്രിക്ക് നല്ല ബന്ധമാണ്. സി ഭരണഘടനാ പദവിയിലിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഗവർണറോടോ മുഖ്യമന്ത്രിക്ക് കേന്ദ്രത്തിലെ പ്രധാനമന്ത്രിയോട് മാത്രമല്ല രാഷ്ട്രപതിയോടാകാം നല്ല ബന്ധത്തിലായിരിക്കണം. നല്ല ബന്ധത്തിലല്ലെങ്കിലാണ് അത് വിമർശിക്കപ്പെടേണ്ടത്. രാഷ്ട്രീയമായ അങ്ങേറ്റത്തെ വിയോജിപ്പ് രേഖപ്പെടുത്തുമ്പോഴും വളരെ ഔന്നത്യമുള്ള ബന്ധം ഉണ്ടാകണം. അത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ്, അത് വേണം. ഇനി അതുമാത്രമല്ല പ്രതിപക്ഷവുമായി പോലും നല്ല ബന്ധം വേണം. അത് പുലർത്താൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒന്നാം പിണറായി സർക്കാർ മുതൽ ഇങ്ങോട്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേകമായ പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ് അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. അത് എല്ലാവരെയും ചേർത്ത് നിർത്താനും രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടുവന്ന ഈ ഗോഗോ വിളികൾക്കപ്പുറത്ത് ഒരു കൊടുക്കൽ വാങ്ങലുകളുടെ കാര്യത്തിലായാലും രാഷ്ട്രീയ നിലപാട് നിങ്ങൾ സ്വീകരിച്ചോളൂ. കോൺഗ്രസ്സിന് കോൺഗ്രസ്സിൻ്റെതായ ഞങ്ങളെ എതിർക്കുന്ന രാഷ്ട്രീയ നിലപാടുണ്ട്. പക്ഷേ അപ്പോഴും ചില കാര്യങ്ങളിൽ നമുക്ക് യോജിച്ചു പോകാം. നാടിൻ്റെ വികസന കാര്യത്തിൽ, സംസ്ഥാനത്തെ ബാധിക്കുന്ന പൊതുവായ കാര്യത്തിൽ, കേന്ദ്രത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വിഷയങ്ങളിൽ, ഇതിലെല്ലാം നമുക്ക് ഒരുമിച്ച് പോകാം. പക്ഷേ കോൺഗ്രസ്സിന് ഇതൊരു പുതിയ കാലത്തെ ഒരു എന്താ പറയുക പൊളിറ്റിക്കൽ കൾച്ചറാണ്. പുതിയ രാഷ്ട്രീയ കാലം, പുതിയ കാലം, പുതിയ രാഷ്ട്രീയം പുതിയ കാലത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. ഈ പുതിയ രാഷ്ട്രീയം തന്നെയാണ് മോദിയും പയറ്റുന്നത്. അങ്ങനെയല്ല, ഹെൽത്തി പൊളിറ്റിക്സ് എന്ന് പറയുമല്ലോ അത്. മോദി പയറ്റുന്നത് ബുൾഡോസർ രാഷ്ട്രീയമാണ്. ഞാൻ പറയുന്നത് കല്ലിടുന്ന രാഷ്ട്രീയമാണെന്ന് പ്രതിപക്ഷം പറയുന്നു. അല്ല, കല്ലിടുക എന്ന് പറഞ്ഞാൽ വികസനത്തിനല്ലേ കല്ലിടുന്നത്? ഇന്ന് ഞങ്ങൾ കല്ലിടുന്നത് വികസനത്തിൽ കല്ലിടുന്നത് തെറ്റില്ല, പക്ഷെ ജനങ്ങളുടെ പരാതിയൂടെ കേൾക്കണ്ടേ? എല്ലാ പരാതിയും കേട്ടുകൊണ്ടാണ് ഇവിടെ തല്ലി ഓടിക്കുന്ന സ്ഥിതിയിലെ കാര്യങ്ങൾ വന്നു. ഒരിടത്തുമില്ല കണ്ണൂരിൽ, ഒരിടത്തുമില്ല തല്ലി ഓടിക്കുന്ന വിഷയം എന്താണ്? ഈ അവിടുത്തെ ജനങ്ങൾ എൻ്റെ വീട്ടിൽ പലയിടത്തിൽ കല്ലിടുന്നു, എന്നെ അല്ല തല്ലി ഓടിക്കുന്നത്, എൻ്റെ പുരടത്ത് കയറി ഇത് ഇടാൻ എടുക്കാൻ പറ്റുന്നത് എന്തിനാണ് ഗിമ്മിക്സ് കാണിക്കുന്നത്? ഇത് ഒറ്റ കാര്യമല്ലേ? ഇവിടെ കേരളത്തിൽ വടക്ക് കിഴക്ക് ബന്ധപ്പെട്ടതൊക്കെ ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു ഹൈസ്പീഡ് റെയിൽ കോറിഡോർ വേണമോ? ഇതാണല്ലോ ക്വസ്റ്റ്യൻ. ഇത് അല്ല പറയട്ടെ, വേണം എന്നൊരു നിലപാട് ആദ്യമേ എടുത്ത ഒരാളാണ് ശ്രീമൻ ചാണ്ടി. കോൺഗ്രസ് അവരുടെ പ്രകടന പത്രികയിൽ പറയുന്നു. ഇനി കേന്ദ്ര സർക്കാരാണെങ്കിൽ, മറ്റൊരു സമരക്കാർ ബി ജെ പി ആണല്ലോ, കേന്ദ്ര സർക്കാർ പറഞ്ഞത് ഓരോ സംസ്ഥാനവും സ്വന്തം നിലയ്ക്ക് റെയിൽവേയുമായി ചേർന്ന് സംയുക്ത സംരംഭങ്ങൾ ആരംഭിക്കണം എന്നൊരു പോളിസി അവർ കൊണ്ടുവരുന്നു. ഞങ്ങൾക്ക് സ്ഥാനത്തായി പുതിയ കാലത്തിൻ്റെ വികസനം പൂർണ്ണമായി ഏറ്റെടുക്കാൻ സ്ഥാനമില്ല, നിങ്ങൾ കൂടി വരണം. വരുന്നു. അപ്പോൾ സി എന്നിട്ട് മലർന്നു കിടന്നു തുപ്പുന്നത്. എൻ്റെ ചോദ്യം, ഇപ്പോൾ യു ഡി എഫും ബി ജെ പി അവർക്കല്ല അവരുടെ രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ് സമരമുള്ളത്, പക്ഷേ കേരളത്തിലെ ജനങ്ങൾ രണ്ടാം തവണയും ഭരണത്തുടർച്ച നൽകി ജയിപ്പിച്ച സർക്കാരിന് അവരുടെ പരാതി, ഇപ്പോൾ വികസനം വേണ്ടെന്ന് ആരും പറയും, അവരുടെ പരാതികൾ കേട്ട് അവർക്കൂടി തൃപ്തികരമായ രീതിയിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടതല്ലേ? കേരളത്തിൽ ഇതിനേക്കാൾ ഭൂമി ഏറ്റെടുക്കൽ ഇപ്പോൾ നടന്നു കഴിഞ്ഞു. അത് ദേശീയവാദ വികസനത്തിന് ഏതെങ്കിലും ഒരാൾ സിംഗിൾ പേഴ്സൺ, അത് ഒഴിവാക്കപ്പെട്ടത് സി പി എംകാർ മാത്രമല്ല, ദേശീയപാത പോലെ അല്ല ഇത്. തീർച്ചയായിട്ടുമാണ്, ദേശീയപാതയേക്കാൾ കുറച്ച് സ്ഥലമേ ഇതിലേ വേണ്ടി വരുള്ളൂ. അല്ല, പക്ഷേ ഇത് ഒരുപാട് ആൾക്കാരെ ബാധിക്കുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യം തെറ്റാണത്. അങ്ങ് നഷ്ടപരിഹാരം കൊടുക്കുക, അല്ല അങ്ങ് ദൈവം കേൾക്കൂ, അത് തെറ്റാണ് ആ നിരീക്ഷണം. നമ്മൾ ഇതിൽ കൂടുതൽ സ്ഥലം ഏറ്റെടുക്കുന്നത് വളരെ റിമോട്ടായ സ്ഥലങ്ങളാണ് കമ്പാരിറ്റീവ്ലി. ദേശീയപാതയുടെ സ്ഥലം ഏറ്റെടുക്കൽ എവിടെയെങ്കിലും ഒരിടത്ത് പ്രശ്നമായില്ല. രണ്ട്, വളരെ വാല്യൂള്ള ഭൂമിയാണ്, വളരെ വാല്യൂള്ള ഭൂമിയാണ്, നഷ്ടപരിഹാരം കൊടുക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നഷ്ടപരിഹാരം. അവിടെയാണ് ഞാൻ ചോദിച്ചത്, ഇവിടെ ഇവിടെ ഇപ്പോൾ കേരളയുമായി ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുക്കൽ തുടങ്ങിയിട്ടില്ല. പാക്കേജുമായി ബന്ധപ്പെട്ട് അന്തിമമായി അവരെ പറയാനുള്ള സമയമായി വരുന്നേ ഉള്ളൂ. സാമൂഹിക ആഘാത പഠനമാണ് നടക്കുന്നത്, അതിനുള്ള കല്ലിടലാണത്. ബേബിസഖാവ് അങ്ങനെ പറഞ്ഞതായി ഞാൻ കേട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല, കാരണം ഞാനത് കണ്ടില്ല. ഒരുപക്ഷെ എന്റെ പരിമിതിയായിരിക്കും, ഞാനത് കണ്ടില്ല. ഞാൻ മനസ്സിലാക്കിയത് പറയാം, സാമൂഹിക ആഘാത പഠനത്തിനാണ് കല്ലിടുന്നത്. എന്റെ ചോദ്യം അതല്ല, കേരളത്തിൽ ജനങ്ങളെ എന്തുകൊണ്ട് കേൾക്കുന്നില്ല എന്നാണ് അങ്ങയുടെ ചോദ്യം. ജനങ്ങളുടെ സർക്കാരാണിത്, അതുകൊണ്ടാണ് കേരളത്തിൽ ഇതിനേക്കാൾ വിലയുള്ള ഭൂമി ഏറ്റെടുത്ത് പൂർത്തീകരിച്ചു കഴിഞ്ഞു. 90% അവിടെ ചോദ്യം അതല്ല, അതുപോലെയുള്ളൂ കേൾക്കൂ. അതിൽ ഒരാൾ പോലും കേരളത്തിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് വേദനിക്കുന്ന ഒരാളെ കാട്ടി തരാൻ കഴിയുമോ? ഈ പറയുന്ന കാര്യത്തിൽ സമരം ചെയ്യുന്നവർ കോൺഗ്രസ് ബി ജെ പി ആണ്. അല്ല, അവിടെ വന്ന് നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന സ്ത്രീകളൊക്കെ പറയാം, സാധാരണക്കാരായ ജനങ്ങളെ നെഞ്ചത്തടിച്ച് കരയുന്ന രാഷ്ട്രീയക്കാർ, അവരെ പോയി കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതാണ് ആ സാധാരണക്കാരായ ജനങ്ങളെ. മറികടക്കാനുള്ള സ്വാധീനമുള്ള പാർട്ടിയാണ് സി പി എം. മറികടന്നതിന്റെ തെളിവാണ് ദേശീയപാത വികസനം. ഇതിനേക്കാൾ കുത്തിത്തിരിപ്പുണ്ടാക്കുകയും ഇതിനേക്കാൾ നെഞ്ചിലടിക്കുകയും ഇതിനേക്കാൾ സമരവും അന്തരീക്ഷവും സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ. അതിനകത്ത് ഈ പറയുന്ന എല്ലാ വിരുദ്ധ ശക്തികളും ഒരുമിച്ചിരുന്നു.
ഇതിനേക്കാൾ അപകടകരമായ പൊളിറ്റിക്സ് കളിച്ചിരുന്നു. പൊതു റോഡിൽ നിസ്കാരപ്പായിട്ട് നിസ്കരിച്ചു ഗെയിലിനെതിരായ സമരത്തിൽ. ഏതെങ്കിലും ഒരാളിന്ന് ബുദ്ധിമുട്ടുന്നുണ്ടോ ഗെയിൽ പോയതിന്റെ ഭാഗമായി? അല്ല, അതൊക്കെ വളരെ വികസനം ആവശ്യമാണ്. അപ്പൊ വികസനം ആവശ്യമാണ് തീർച്ചയായിട്ടും. അങ്ങ് പറഞ്ഞതുപോലെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ഞാൻ അല്ല, അതേ ഞാൻ ഉദ്ദേശിച്ചു. ഒറ്റ കാര്യം, മലയോര ഹൈവേ ഏതാണ്ട് പൂർത്തിയായി. അല്ല, കേരളയുടെ കാര്യത്തിലേക്ക് അല്ല, ഇതെല്ലാം സ്ഥലം ഏറ്റെടുക്കലാണ്. മലയോര ഹൈവേയിൽ സ്ഥലം ഏറ്റെടുത്തു, ഗെയിലിൽ സ്ഥലം ഏറ്റെടുത്തു, ദേശീയപാതാ വികസനത്തിൽ കണ്ണായ ഭൂമി ദേ ഏറ്റെടുക്കൽ പൂർത്തിയായി കഴിഞ്ഞു. ഇതെല്ലാം പരിഹരിക്കാൻ കഴിയുമെങ്കിൽ ഇതിനേക്കാൾ തുലവും തുച്ഛമായി, ഇതിനേക്കാൾ കമ്പാരിറ്റീവ്ലി കുറവായ ഈ ഭൂമി ഏറ്റെടുക്കൽ ഒരു പുഷ്പം പറിക്കുന്നത് പോലെ ചെയ്യും. ഓക്കെ, ചെയ്യും. അത് ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത്, വിശ്വാസം രക്ഷിക്കട്ടെ, ജനങ്ങളെ വിശ്വാസം രക്ഷിക്കല്ല, ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് തന്നെ ചെയ്യും. ഓക്കെ, പിന്നെ നല്ല കാര്യം. പിന്നെ ഒരു തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യും, കാരണം വികസനം വേണം, അവരെ ബോധ്യപ്പെടുത്തും. ഒരാളും അനാഥമാകില്ല, അത് ഈ ഗവൺമെൻറ് ബില്ലാണത്. അവിടെ ഒരു കൂട്ടർ മാത്രം നിരാശരാകും, അത് കോൺഗ്രസും ബി ജെ പിയും ആണ്. അവർക്ക് ഒരൊറ്റ കാര്യമുള്ളൂ, ഈ ഗവൺമെൻ്റ് കാലത്ത് ഇത് വരാൻ പാടില്ല. ഏതുപോലെയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, വിഷുവിന് പറഞ്ഞു ഉയരുന്ന എയർ കേരള പോലെയായിരുന്നു എങ്കിൽ കുഴപ്പമില്ല, ഇതുവരെ വിഷുവിന് വന്നിട്ടില്ല. ഏത് ഉമ്മൻചാണ്ടി പറഞ്ഞല്ലോ, ആ അപ്പോൾ വിഷു അങ്ങനെ എയർ കേരള പദ്ധതി പ്രഖ്യാപിച്ച ഉമ്മൻചാണ്ടിയല്ല, പിണറായി വിജയനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. പ്രഖ്യാപിച്ചാൽ ത്വരിത വേഗതയിൽ നടപ്പിലാകും. 5 വർഷത്തിനകമാണ് ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ കഥ മാറുമെന്ന് അവർക്കറിയാം. അപ്പോൾ രാഷ്ട്രീയ സംഘുചിത ലക്ഷ്യമുള്ളത് കൊണ്ട് ഇജ്ജാതി പണി കാണിക്കരുത് കേരളത്തെ കലാഭൂമിയാക്കുക. അതിന് കോൺഗ്രസും ബി ജെ പിയുമായി ഒരുമിച്ച് എഴുതുക. സെമിനാറിൽ പങ്കെടുക്കാൻ തോമസ് മാഷിനെ വിടാത്തവർ ദേ കെട്ടിപ്പിണഞ്ഞ് നിന്ന് സമരം ചെയ്യുകയാണ്. എന്തിന്? നാടിനെ നല്ലതിനൊരു കാര്യത്തിനാണെങ്കിൽ വായോ. തോമസ് മാഷൊക്കെ ആണല്ലോ ഇപ്പോൾ ഐഡിയൽ ആയിട്ടുള്ള ആൾക്കാരല്ലേ? അങ്ങനെയല്ല, അല്ല, തോമസ് മാഷ് തോമസ് മാഷ് ഐഡിയൽ ആയിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ എനിക്ക് പൊളിറ്റിക്കൽ ഐഡിയൽ എന്ന് പറയുന്ന ആളല്ല, പക്ഷേ കോൺഗ്രസിനുള്ളിലെ മാന്യനായ രാഷ്ട്രീയ നേതാവാണ്, നിലപാടുള്ള രാഷ്ട്രീയ നേതാവ്. പണ്ട് ഫ്രഞ്ച് ജാരൻ എന്ന് വിളിച്ച പാർട്ടിയാണ് സി പി എം ആയിരിക്കാം. ഞങ്ങൾക്ക് വിയോജിക്കേണ്ടപ്പോൾ ഉറച്ചു വിയോജിക്കുകയും യോജിക്കേണ്ടപ്പോൾ ഉറച്ചു തന്നെ യോജിക്കുകയും ചെയ്യാൻ ഒരു മടിയുമില്ല. അതാണ് അടവ് നയം. ഒരു അടവ് നയമല്ല, അതാണ് ക്രിയേറ്റീവായ പൊളിറ്റിക്സ്. ഒരാളെ ചാപ്പക്കുത്തി മാറ്റി നീ കോൺഗ്രസ് ആണ് നിന്നോട് ഞാൻ മിണ്ടില്ല എന്ന് പറയുന്നത് ഏതോ ശിലായുഗ കാലത്തെ രാഷ്ട്രീയമാണ്. പുതിയ കാല പുതിയ രാഷ്ട്രീയം. ആ കാലത്ത് ഇതുവരെ ശ്രീ സുധാകരനും ബി ഡി സതീശനും എത്തിയിട്ടില്ല, അതാ പ്രശ്നം. വ്യക്തിപരമായ ചില കാര്യങ്ങളിലേക്ക് വന്ന ഇപ്പൊ സമീപ ദിവസങ്ങളിൽ ഈ പാർട്ടി കോൺഗ്രസിന് ശേഷം താങ്കളുടെ ഒരു സ്വരത്തെ ഒരുമാതിരി വികലമാക്കി ഒരു വീഡിയോ പ്രചരിക്കുന്നു, എന്താണത്? വടകരയിൽ ഞാൻ എടുത്തൊരു പ്രസംഗമാണ്. വടകരയിൽ നടത്തിയ പ്രസംഗം ഈ പാർട്ടി കോൺഗ്രസിന്റെ തൊട്ടടുത്ത ദിവസമാണ്. ഈ തോമസ് മാഷിന്റെ വിഷയമാണ്. അപ്പൊ സുധാകർ നന്നായി വെല്ലുവിളിക്കുന്ന ഒരു പ്രസംഗമാണ്. ഡിവൈഎഫ്ഐയുടെ ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനമാണ്. വിവിധ എല്ലാ ചാനലുകളും അവിടെ ഉണ്ടായിരുന്നത് മാത്രമല്ല, വിവിധ ചാനലുകളത് ലൈവ് ടെലികാസ്റ്റ് ചെയ്തതാണ്. റിയാസക ഉദ്ഘാടനം ചെയ്തു, അതിനുശേഷം ഞാൻ സംസാരിക്കും. ആ പ്രസംഗത്തെ എടുത്തിട്ട് അതിൻ്റെ സ്പീഡിനെ അങ്ങ് കുറച്ചു, ശരി, സ്പീഡിനെ കുറച്ച് ടാമ്പർ ചെയ്തു. ടാമ്പർ ചെയ്യുമ്പോഴേക്കും അത് ഈ നാക്ക് ഉടഞ്ഞ് സംസാരിക്കുന്ന ഒരാളെ പോലെ ഇത് ഫീൽ ചെയ്യും. ഇത് യഥാർത്ഥത്തിൽ എൻ്റെ ശ്രദ്ധയിൽ, എനിക്ക് താങ്കളെ വർഷങ്ങളായിട്ട് അറിയാം, എനിക്കതിൽ ആത്മവിശ്വാസമാണ്. ഞാൻ ഇപ്പോൾ എൻ്റെ ശ്രദ്ധയിൽ ഇത് ആദ്യം പെടുത്തുന്നത് വികലമാക്കിയാണെന്ന് നോക്കുമ്പോൾ അറിയാം. എൻ്റെ ശ്രദ്ധയിൽ ഇത് ആദ്യം പെടുത്തുന്നത് ഫേസ്ബുക്കിൻ്റെ തന്നെ ഫാക്ട് ചെക്കിംഗ് ടീമുണ്ട്, ഫേസ്ബുക്ക് തന്നെ അസൈൻ ചെയ്തിരിക്കുന്ന ഫാക്ട് ചെക്കിംഗ് ടീം. അവരെന്നെ കോൺടാക്ട് ചെയ്യുമ്പോഴാണ്, അവരെ കോൺടാക്ട് ചെയ്യുന്നത് മാത്രമല്ല അവരെപ്പോഴും തന്നെ അവർക്ക് ഇത് മനസ്സിലാക്കും പെട്ടെന്ന്. അപ്പോൾ ഇത് ടാമ്പറിംഗ് ആണെന്ന് മനസ്സിലാക്കി. ഫേസ്ബുക്ക് എവിടെയും ഇത് കാണാൻ കഴിയില്ല, ഞാൻ പിന്നെ കണ്ടിട്ടില്ല. കാരണം അവര് തന്നെ കാണിക്കുമ്പോഴാണ് ഞാനത് ആദ്യം കാണുന്നത്. അത് പക്ഷേ ഇതൊരു പ്രചരണത്തിന്, പ്രചരണത്തിന് വാട്സാപ്പിലൂടെ അത് എന്ന് പറഞ്ഞാല് വേജപ്രചരണത്തിനും വ്യക്തിഹത്യ എന്നൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ശിലായുഗ കാലത്തെ രാഷ്ട്രീയ സംസ്കാരം ഇപ്പോഴും സൈബർ കുറ്റമാണത്, തീർച്ചയായിട്ടുമാണ്. പക്ഷെ വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കുമ്പോൾ അവർക്കറിയാം, വാട്സപ്പിലൂടെ പ്രചരിക്കുമ്പോൾ ഇനി അതിന്റെ പരാതി കൊടുക്കുക, അതിന്റെ പിന്നാലെ പോവാ. ഞാൻ റഹീമിനെ കേരളത്തിലെ ആൾക്കാർക്ക് അറിയാം, എനിക്ക് എനിക്ക് കല്ലെറിയേണ്ടവർ അങ്ങനെ തിരിച്ച് അങ്ങനെ കേസുമായിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല, കല്ലെറിയേണ്ടവർ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കട്ടെ. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ക്രിയേറ്റീവായ പൊളിറ്റിക്സിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ചിന്തിക്കുന്നത് എന്നെ പറഞ്ഞല്ലോ, എം ബി ഐ ആ ചോദ്യത്തിലാണല്ലോ തുടങ്ങിയത്, പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗമായി. ഈ സമയത്ത് എനിക്ക് പ്രൊഡക്റ്റീവായി എന്ത് ചെയ്യാൻ കഴിയും? അതിൻ്റെ ആവശ്യമുണ്ട്. മറ്റേ ഇപ്പോൾ ഒരു വ്യക്തിപരം ഒരു കാര്യമുണ്ട്, ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഒരു റംസാൻ വേളയിലാണ്, എപ്പോഴെങ്കിലും ഈ നോയമ്പെടുത്തിട്ടുണ്ടോ ജീവിതം? എൻ്റെ ബാല്യകാലത്തിലൊക്കെ ഞാൻ നോയമ്പെടുക്കുമായിരുന്നു. ഞാൻ വളരെ മതനിഷ്ഠമായ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വന്നൊരാളാണ്, വളരെ മതനിഷ്ഠമായ. പക്ഷേ പിന്നീടാണ് ഞാൻ എൻ്റെ ഒരു അല്ലാതൊരു പുരോഗമന രാഷ്ട്രീയത്തിലേക്കെല്ലാം ഞാൻ കടന്നു വരുന്നത് പിന്നീടാണ്. പെരുന്നാളൊക്കെ അന്ന് ആഘോഷമൊക്കെ, അന്നും ഇപ്പോഴും പെരുന്നാളൊക്കെ വലിയ ആഘോഷമാണ്. പെരുന്നാളല്ല ഇപ്പോഴും പെരുന്നാളും നോയമ്പ് എന്നൊക്കെ പറയുന്നത് എൻ്റെ ബാല്യകാലത്തിലെ വളരെ ഗൃഹാതുരമായ ഓർമ്മകൾ സമ്മാനിക്കുന്ന മനോഹരമായ ഓർമ്മകളാണ്. താങ്കൾ പിന്നീട് വിവാഹം ചെയ്താൽ ഒരു
ഹിന്ദു ഹിന്ദു സ്ത്രീയാണ്. ഇന്റർറിലീജിയസ് ദൈവത്തിൽ എപ്പോഴും ഒരു മതേതരത്വ നിലപാട് പുലർത്തുന്നു. പക്ഷേ നൊയമ്പ് കാലത്ത് ഇപ്പം ഞാൻ ഓർക്കുന്നൊരു കാര്യം പറയാം. നൊയമ്പ് കാലത്ത് ഇപ്പം ഞാൻ സെക്കുലർ ആറ്റിറ്റ്യൂഡ് പറഞ്ഞല്ലോ. എൻ്റെ ഉമ്മ ഈ ദാന സക്കാത്ത് നിർബന്ധമാണല്ലോ. അപ്പോൾ സക്കാത്ത് കൊടുക്കുമ്പോൾ എൻ്റെ കയ്യിലാണ് പലപ്പോഴും തന്നു വിടുക കൊടുക്കാൻ. അപ്പോൾ ഞാൻ ഈ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തല്ല, ഹിന്ദു വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്തെ മുസ്ലിം കുടുംബം. അവിടെയൊക്കെയുള്ള സാധാരണക്കാരെ മതം കണക്കാക്കിയല്ല ആർക്ക് ദാനം കൊടുക്കണമെന്ന് ഉമ്മ നിശ്ചയിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ അത്തരം ഒരു സെക്യുലർ അന്തരീക്ഷത്തിൽ രൂപപ്പെടുന്നതിൽ അത് വീട്ടിനുള്ളിൽ നിന്ന് തന്നെ വന്നിരുന്നു. നല്ല മതനിഷ്ഠമായി നിൽക്കുമ്പോൾ തന്നെ അതുകൊണ്ടാണ് ഇന്ന് വർഗീയതയെല്ലാം തുടർന്ന് നിൽക്കാൻ കഴിയുന്നത്. ഞാൻ വന്നത് തികച്ചും മതനിഷ്ഠമായ വിശ്വാസപരമായ ഒരിടത്ത് നിന്നാണ്. അവർ ആ വീട് ഒരിക്കലും വർഗീയമായി ചിന്തിച്ച വീടല്ല. കേരള കൗമുദിയിലെ മുഴുവൻ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ കൂടി നൽകുകയാണ്. അപ്പോൾ പെരുന്നാൾ ആശംസകൾ. താങ്ക് യു.